ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വിബിഎസിന്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസം വളരെ അനുഗ്രഹകരമായിട്ട് ഈ വിബിഎസ് നടത്താനും പങ്കെടുക്കുവാനും നമുക്കെല്ലാം സാധിച്ചു. അതിനാദ്യമേ തന്നെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഈ ഒരു സമാപന ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്യ ബിഷപ്പ് നമ്മോട് കൂടെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അനിലച്ചൻ, റിവിന് ഉപദേശി, അധ്യാപകർ, മാതാപിതാക്കൾ, അതിലുപരിയായി വിബിഎസിന്റെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായ നിങ്ങളാണ്. നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൈതങ്ങളെ സ്നേഹിക്കുകയും അവരെ മാറോടണയ്ക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ വെക്കേഷൻ ബൈബിൾ സ്കൂളായി കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവേ അങ്ങ് ഇത്രയും ദിവസം വസിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവർ പഠിച്ച പാട്ടുകളിലൂടെയും കഥകളിലൂടെയും വചനങ്ങളിലൂടെയും കർത്താവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ കർത്താവെ അങ്ങ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നതിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞു പൈതങ്ങളെയും അധ്യാപകരെയും മാതാപിതാക്കളെയും ബിഷപ്പിനെയും അച്ഛനെയും ഉദ്ദേശിയെയും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ഇതൊരു വിജയത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അങ്ങയുടെ ആണിപ്പോഴുള്ള കരങ്ങളിലേക്ക് താഴ്മയോടെ സമർപ്പിക്കുന്നു. കർത്താവ്, സമാപന ദിവസമായ കർത്താവ് ഞങ്ങളിന്നിവിടെ കൂടുമ്പോൾ അങ്ങ് ഞങ്ങളോടുകൂടി ഉണ്ടായി കുഞ്ഞുങ്ങളോടുകൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അവരെ സ്നേഹിച്ചതിനായി, അവരെ കരുതിയതിനായി, പരിപാലിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൂടെ ഉണ്ടാകണമേ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാ പരിപാടികളോടുകൂടെയും അങ്ങയുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാജേഷ് ജോയ് സാറാണ്. സാറിനെ സ്വാഗതം അർപ്പിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ജോയ്സാറെ, വന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും ബിഷപ്പിനും വേണ്ടി നന്ദി പറയൂ, അല്ല സ്വാഗതം പറയുമോ? ഗ്രീറ്റിംഗ്സ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഐ താങ്ക് ഗോഡ് ഫോർ ദിസ് ബ്ലെസ്ഡ് മോർണിംഗ് ഹി ഹാസ് ഗിവൻ അസ് ടു എക്നോളജ് ഹിസ് വണ്ടർഫുൾ നെയിം ആൻഡ് ടു ഹിയർ ഫ്രം ഹിസ് വേർഡ്. I'm so honored and privileged to welcome you all to this CSI Cathedral Virtual VBS Dedication Day. I thank for this opportunity has given me to acknowledge his name for who he is. May our Heavenly Father, love, mercy and grace surround us. Indeed, God has given us this new technology and we are so blessed that you have many children participating from different places. May our children know the truth of God and grow in his wisdom. First of all, I welcome our beloved Bishop of Malabar Diocese, Right Reverend Royce Manoj Victor, for leading us this spiritual maturity, and also our chairman,
Reverend Anil David and Astavi Gaur, C.B. Stanley for encouraging our students with the spiritual words. And also welcome our Upadeshi Ribin John, who is our director of ABS, for entertaining and encouraging our students with the spiritual songs. I extend my warm welcome to Mr. Thomas Daniel, the student of United Theological College, Bangalore, for this dedicating section. He's a person inspiring personality who work among Sunday school kids. I also welcome Mr. Alvin Roshan for entertaining our students today with a magical show. He's the owner of Indian Records. I also welcome and thank all the teachers, parents who are here, and our church members for laying the spiritual foundation for our children. May we teachers and parents come with a humility and willing heart and be faithful in doing God's work. Let us bring glory to his name. It is his great love, mercy, and grace we are here. God bless you all. Thank you. Thank you, Joy sir. അടുത്തത് നമ്മുടെ തീം പ്രസന്റേഷൻ ആണ്. ആദ്യമായി തീം പ്രസന്റേഷൻ ചെയ്യുവാനായി ഷൈല ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷീല ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് എവറിബഡി. ഓണറബിൾ ചീഫ് ഗസ്റ്റ് റൈറ്റ് റെവറൻഡ് റോയ്സ് മനോജ് തിരുമണി, റെസ്പെക്റ്റഡ് ചെയർമാൻ റെവറൻഡ് Anil David, Assistant Vicar, Reverend Shibin, Ribin Upadeshi, our BBS Director, Sunday School Leader Joy, Sunday School Secretary Manju, dear parents, teachers, grandparents, and my dear children. What you want to become in the future? This is the question all the children face every time. In our times, it was very easy. For the girls, it was usually teacher or a nurse. Others chose doctor, engineer. There were few options to choose from, and hence it was very easy for us to do. But now, with limitless fields open to them, the children find it very difficult to make a choice and to give a proper answer to this question, because they themselves are confused. And the present pandemic situation has left all of us feeling lost and perplexed. So the Sunday school staff, under the able guidance of our chairman, Reverend Anil David, decided to conduct this year's VBS, where we will be able to guide our children in the right direction, to help them to face their future with confidence. We wanted them to realize that if they had Jesus with them in the boat, then they had nothing to worry about. With him by our side, we will be confident of our future. With this purpose in mind, we took the truth from the scriptures, and then we made 5 steps by which they could trace Jesus in their life. So trace Jesus became the main theme of 2021. So the main theme of our VBS 2021 is to trace Jesus. On day one, that is the first step, obviously, is to search and find Jesus. So searching and finding Jesus was made as the theme for day one. Children were made aware that only if they search, they can find. And only if you knock, will the door be open to you. So if we take one small step towards Jesus, God is more than eager to meet halfway and with open arms, just like the son, the father of the prodigal son. He is there eagerly waiting for us to go to him. So the first day, it is searching and finding Jesus.
For the second day, we realized that every child of God must strive to be like Jesus. The goal of any Christian is to reflect the glory of God. So being like Jesus became the theme for day two. Here, the children realize that they have to grow spiritually and to bear the spiritual fruit. Then they can grow and become mature Christians. On day three, in order to be like Christian, we have to make the right choices. Hence, helping our children to take the right decisions at the right time. This was the main theme behind day three's theme, that is, click to Jesus. In today's world, where everything is just a click away, it's so easy to take the wrong decision, to take the wrong turn. It's just one click to the right or one click to the wrong side. So making the right decision is very important. And hence, click to Jesus is the topic of day three. On day four, the children were made to realize that the main duty of Christian is to have a trace of Jesus, to leave a trace of Jesus wherever they go. And this is possible only if we walk with Jesus every day. If we walk with Jesus next to us, it's impossible for us to go astray. We can be sure that he will lead us in the right direction. From the darkest pit, he is able to lead us to his love and to his light. Thus, walking with Jesus is the theme for the fourth day. The theme for day five was Tomorrow with Jesus. It is a call for the children to keep in mind that Jesus should have a major role in all the decisions and all the plans that we make for our future. So if we go back to the first question, what do you wish to become in future? Our children should be confidently and boldly say, I want to become a child of God. I want to have Jesus in my heart. The word trace has different meanings, but we have taken only three of them. First trace, that is to find Jesus, to find. Second is to imprint it exactly as it is, as you trace with a tracing paper any design. And the third trace is to leave something behind. So this VBS, we have traced and found Jesus. I hope all the children have accepted Jesus in their hearts. After accepting Jesus, it is our duty to trace Jesus in our heart and in our lives. And once it is traced in our hearts, it is seen in our lives, then we have to leave traces for others to see and a future generation to follow. Just like how David has written Psalms, which we follow even today, Solomon has written Psalms and Proverbs, Paul has left his letters for us to read, same way we can use our talents, our gifts, so that the future generation will be able to trace Jesus in their lives. So my dear children, Jesus is inviting each one of us to trace him and to leave traces of him everywhere we go. Thank you. Thank you, Shari teacher. ഒരു ടീച്ചറും കൂടെ നമുക്ക് തീം പ്രസന്റേഷനായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട് സിന്ധു സൈമൺ ടീച്ചറെ ഈ സമയം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ടീച്ചറെ അൺമ്യൂട്ട് ചെയ്ത്
ബഹുമാനപ്പെട്ട തിരുമേനി, കത്തീഡ്രൽ ചെയർമാൻ അനിലച്ചൻ, സിബിൻ അച്ഛൻ, റിബിൻ ഉപദേശി, മറ്റ് ബഹുമാനിയരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കോഴിക്കോട് സി എസ് ഐ കത്തീഡ്രലിൻ്റെ ഈ വർഷത്തെ വെർച്വൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ VBS 2021 പ്രധാന ചിന്താവിഷയം, മെയിൻ തീം, ട്രേസ് ജീസസ്, ദൈവത്തെ കണ്ടെത്തൽ. ദൈവത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ജന്മം കൊണ്ട് നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അതുകൊണ്ട് മാത്രം നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നില്ല. നാം ക്രിസ്തുവിനെ തേടുകയും കണ്ടെത്തുകയും ക്രിസ്തുവിൻ്റെ വഴികളെ പിന്തുടരുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവുമായി ഒരു സ്വകാര്യ ബന്ധം സ്ഥാപിക്കുവാനും നമ്മുടെ രക്ഷകനാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും സ്വായത്തമാക്കുവാനും കഴിയുകയുള്ളൂ. ഒടുവിൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നാം ക്രിസ്തുവിനെ പോലെ ആയി മാറണം. ഇന്ന് നാം ജീവിതത്തിൽ പലതരം പ്രലോഭനങ്ങളും വെല്ലുവിളികളും നേരിടുമ്പോൾ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകുവാൻ ക്രിസ്തുവിനോടൊത്ത് നമുക്ക് സാധിക്കും. എന്നാൽ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും കൂടി ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ഒരു ജീവിതം ക്രിസ്തുവിനോടൊത്ത് നമുക്ക് സാധ്യമാക്കുവാൻ സാധിക്കും. റോമർ 11:36, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. സബ്തീമുകൾ, ഉപവിഷയങ്ങളിൽ ഒന്നാമത്തേത് യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തൽ. യേശുവിനെ നമ്മുടെ ജീവിത വഴിയിൽ കണ്ടെത്തി സ്വീകരിക്കുക. അങ്ങനെ യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുക. ലൂക്കോസ് 19, സഖായിക്ക് യേശുവിനോടൊപ്പം സമയം ചിലവഴിച്ച ശേഷം ഒരു പരിവർത്തന ശക്തി ഉണ്ടാകുന്നു. സഖായി എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ജീവിതം നയിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. യെശയ്യാവ് 41:10, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശാക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. രണ്ടാമത്തെ ഉപവിഷയം, യേശുവിനെ അനുകരിക്കുക. നാം യേശുവിനെ പോലെ ആകണമെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. 2 Corinthians 3:18 പറഞ്ഞിരിക്കുന്നത് പോലെ, നമ്മുടെ പാപങ്ങളെ നമ്മൾ വിട്ടൊഴിയുമ്പോൾ കർത്താവിൻ്റെ തേജസ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്നു. ദൈവത്തെ അനുകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഗുണവിശേഷങ്ങൾ അനുകരിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവിന് അനുസൃതമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ ഫലം ലഭിക്കുന്നു. അതിനാൽ യേശുവിൻ്റെ അത്ഭുതകരമായ മഹത്വവും വിശുദ്ധിയും നാം പഠിക്കുകയും അവനെ അനുസരിക്കുകയും അവനെ പോലെ ആകുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ സ്വഭാവം ക്രിസ്തുവിനെ പോലെ ആകുന്നു എന്ന് തെളിയിക്കുന്നത് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ സാന്നിധ്യമാണ്. മൂന്നാമത്തെ ഉപവിഷയം, ദൈവത്തെ തൊടൽ. ഒരു നല്ല സ്പർശനത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ളവരിൽ സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. മത്തായി 9, രക്തസ്രാവമുള്ള സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്നു, അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കുന്നു. അവനിൽ ജീവിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ദൈവത്തെ നമുക്ക് തൊടാൻ സാധിച്ചാൽ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതുകൊണ്ട് നാം ഏവരും നേരായ വഴി കണ്ടെത്തി ദൈവത്തെ സ്പർശിച്ച് അറിയുക. നാലാമത്തെ ഉപവിഷയം, ദൈവത്തോട് കൂടെ നടക്കുക. കഷ്ടകാലത്ത് ഉത്തരം തരുന്ന ജീവിക്കുന്ന ദൈവം നമ്മോടുകൂടിയുണ്ട്. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. യോസെഫും ദാവീദും പത്രോസും ദൈവത്തോടുള്ള ഉറച്ച വിശ്വാസത്തോടെ, ഒരു ദോഷവും പ്രവർത്തിക്കാതെ, ദൈവത്തോട് പാപം ചെയ്യാതെ, അല്പവിശ്വാസമില്ലാതെ, ഒന്നിനെയും സംശയിക്കാതെ ദൈവത്തോട് കൂടെ നടന്നു. പ്രസിദ്ധരായ ഹെൻറി ഫോർഡിന്റെ വരികൾ, ദൈവത്തോടൊപ്പം നടക്കുന്നവർ എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. അതുപോലെ ഡ്വെറ്റൽ
മൂടിയും പറയുന്നത് ഞാൻ ലോകത്തോടൊപ്പം നടന്നാൽ എനിക്ക് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയില്ല എന്നത്. അവസാനത്തെ ഉപവിഷയം നാളത്തെ ദൈവം. നമുക്ക് അനാവശ്യമായതൊക്കെയും ഒഴിവാക്കുക, ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ദൈവം പറഞ്ഞത് അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ദൈവം നമ്മളെ പുലർത്തുന്നു. മനുഷ്യരായ നാം ചിന്തിക്കുന്നത് സമ്പത്ത് കൊണ്ട് ഭാവി സുരക്ഷിതമാക്കാം, എന്നാൽ നമുക്ക് സന്തോഷം ഒരിക്കലും വാങ്ങാൻ കഴിയില്ല. കിടന്നുറങ്ങാൻ കട്ടിൽ വാങ്ങാം, എങ്കിലും സമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ല. മണിമാളികൾ കെട്ടാം, പക്ഷെ അതിൽ സ്നേഹം വാങ്ങാൻ പറ്റില്ല. ഭൗതികവും ശാരീരികവുമായ വളർച്ചയേക്കാൾ ഉപരി നാം നാളേക്ക് ചിന്തിക്കേണ്ടത് ആത്മീയ വളർച്ച. അതൊന്നു മാത്രമാണ്, അതാണ് ശാശ്വത സത്യം. ഇന്ന് കുട്ടികളും രക്ഷിതാക്കളും ഓൺലൈൻ മാധ്യമങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ തിരക്കിട്ട ജീവിത സാഹചര്യത്തിൽ ഇത്തരം VBS ക്ലാസുകൾ ഓരോ കുട്ടികളുടെ മനസ്സും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കട്ടെ, ആത്മീയ വളർച്ച ഉണ്ടാകുവാനോ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. തുടർന്നുള്ള പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നതിനായി സുമിച്ച ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Etcha. So, virtual Bible school. So, our theme is Trace Jesus, that we all know, right? Okay. ഈ VBS-ൽ നമ്മൾ ഏറ്റവും ധന്യമായി തീരുന്നതും നമ്മൾ ഏറ്റവും സന്തോഷകരമാവുന്നതും എന്തുകൊണ്ടാ? നമ്മുടെ കൂടെ നമ്മുടെ തിരുമേനിയുണ്ട് അല്ലേ. സോ ഐ ഇൻവൈറ്റ് അവർ മോസ്റ്റ് റെവറൻഡ് ബിഷപ്പ് ഡോക്ടർ റോയ്സ് വിക്ടർ തിരുമേനി ഫോർ ദി ഇനോഗ്രൽ അഡ്രസ് ആൻഡ് ഫോർ ദി സർട്ടിഫിക്കറ്റ് റിലീസ്. വെൽക്കം തിരുമേനി. Thank you. പ്രിയ കൊച്ചു കൂട്ടുകാരെ, പ്രിയ സഹോദരങ്ങളെ, അച്ഛന്മാരെ, ഓൺലൈനായിട്ട് ഈ വർഷവും VBS നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ VBS-ൽ പങ്കെടുത്ത് യേശുവിനെ കണ്ടെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ യേശുവിനെ കണ്ടെത്തിയതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലരുടെ എല്ലാ മുഖത്ത് നല്ല പ്രസാദമുണ്ട്. നിങ്ങൾ യേശുവിനെ കണ്ടെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പലതരത്തിലുള്ള കളികളിൽ നമ്മളെല്ലാവരും ഏർപ്പെടാറുമുണ്ട്. അത് ഇൻഡോർ ഗെയിമുകളാകാം, ഔട്ട്ഡോർ ഗെയിമുകളാകാം. ചില സമയത്ത് ഇപ്പോൾ കൂടുതലായിട്ട് പുറത്ത് കളിക്കാൻ കഴിയാത്തതുകൊണ്ട് വീഡിയോ ഗെയിമും അതുപോലെ കമ്പ്യൂട്ടർ ഗെയിമുകളും ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഗെയിമുകളും ഒക്കെ നിങ്ങൾ കളിക്കുന്നവരാണ്. പക്ഷേ കളിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്, മനോഹരമായി കളിച്ചു പക്ഷേ തോറ്റുപോയി. അതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത്? നമ്മൾ ഫെയർ ആയിട്ട് കളിച്ചു, നല്ല ഭംഗിയായിട്ട് കളിച്ചു, പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. ക്രിസ്തീയ ജീവിതത്തെ പോരാട്ടമായിട്ട് അല്ലെങ്കിൽ യുദ്ധമായിട്ട്, കളികളായിട്ട്, ഓട്ടമായിട്ട് ഒക്കെ വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യം, ലക്ഷ്യമാണ് പ്രാധാന്യം. ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കളിക്കേണ്ടത്. നമ്മൾ ഏത് തരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടാലും
ലക്ഷ്യം പ്രധാനമാണ്. ജയിക്കണം, നന്നായി കളിക്കണം, ഫെയർ ഗെയിം തീർച്ചയായിട്ടും ആവശ്യമാണ്, അത് നമ്മുടെ കളികളുടെ ഭാഗമാണ്. അതേസമയത്ത് തന്നെ ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് നന്നായിട്ട് കളിക്കുക, ഫോക്കസ് മാറാതെ കളിക്കുക. ജീവിതത്തിൽ ധാരാളം പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ ജീവിതത്തെ നോക്കി പലരും വിമർശിക്കും, നല്ല അഭിപ്രായങ്ങൾ പറയും, നല്ലതല്ലാത്ത അഭിപ്രായങ്ങളും പറയും, ഇങ്ങനെയായിരുന്നാൽ നല്ലത് എന്ന് ഉപദേശങ്ങൾ നൽകും. ഇതിലധികമായിട്ട് ശ്രദ്ധിക്കാതെ നാം എവിടെയാണോ ഫോക്കസ് വെച്ചിരിക്കുന്നത് അതിനെ ലക്ഷ്യമാക്കി ഓടുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോക്കസാണ്. നമ്മുടെ വി ബി എസിന്റെ ഈ വർഷത്തെ ഫോക്കസ് എന്ന് പറയുന്ന യേശുവിനെ കണ്ടെത്ത്. യേശുവാണ് നമ്മുടെ ഫോക്കസ്. യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ യേശു നമ്മളോട് കൂടെ ജീവിക്കും, പിന്നെ യേശുവാണ് നമ്മെ നടത്തുക. നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവും. യേശു തന്നെ ജീവിച്ച സമയത്ത് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ സാത്താൻ തന്നെ വന്നിരുന്നു. ഈ ലോകം മുഴുവനും നിനക്ക് തരാം, എല്ലാ രാജ്യങ്ങളും കാണിച്ചു കൊടുത്ത് ഇതെല്ലാം നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാം എന്നെല്ലാം പറഞ്ഞ് സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷേ യേശു ആ പ്രലോഭനങ്ങളിൽ ഒന്നും വീണില്ല. മാത്രമല്ല, താൻ ലക്ഷ്യം വെച്ച അവിടെ എത്തുവാൻ എല്ലാ തരത്തിലുള്ള പ്രയത്നവും യേശു ചെയ്യുകയും ചെയ്തു. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. ആ അനുഗ്രഹങ്ങൾ ഒരു പ്രലോഭനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറരുത്. നമ്മുടെ ലക്ഷ്യം എപ്പോഴും യേശു തന്നെയായിരിക്കണം. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് ഈ വർഷത്തെ വി ബി എസിലൂടെ യേശുവിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ യേശുവിനോട് കൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓട്ടം ഓടുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ യേശു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. യേശു നമുക്ക് അനുഗ്രഹമായതുപോലെ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുക. അതുകൊണ്ട് ഇന്നു മുതൽ ദൈവത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, യേശുവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാൽവെയ്പിലും യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം. അതിന് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വി ബി എസ് നിങ്ങളെല്ലാവരെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ അച്ഛന്മാരെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ കത്തീഡ്രലിലെ ടീച്ചേഴ്സിനെ അഭിനന്ദിക്കുന്നു. അവരെല്ലാം കൂട്ടായ പ്രയത്നങ്ങളാണ് നിങ്ങൾക്ക് ഈ ലക്ഷ്യം ഒന്നുകൂടെ ഉറപ്പിച്ചു തരുന്നതിന് ഈ വി ബി എസിലൂടെ സാധ്യമായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ജീവിതങ്ങൾ, കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ജീവിതങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകണമെങ്കിൽ യേശു നിങ്ങളോട് കൂടെ ഉണ്ടാകണം. യേശു ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ. യേശുവിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് പോകാം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ
BBS-ന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. താങ്ക് യു തിരുമേനി. തിരുമേനി, ഞങ്ങളുടെ ഈ വർഷത്തെ BBS-ന്റെ സർട്ടിഫിക്കറ്റ് റിലീസ് ഉണ്ട്, അത് തിരുമേനി നിർവഹിക്കണം. ഇപ്പോൾ ഈ വർഷത്തെ BBS-ന്റെ സർട്ടിഫിക്കറ്റ് വെർച്വൽ ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. അതിന്റെ ഉദ്ഘാടനവും ഇപ്പോൾ നിർവഹിക്കുകയാണ്. ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആർക്കാണ് അത് കൊടുക്കേണ്ടത്? ബ്ലെസിന്റെ അസലിൻ കൂടക്കൽ, ബ്ലെസിക്കാണ് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ബ്ലെസി ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഞാൻ നൽകുന്നത്. ഇത് വെർച്വലായിട്ട് നൽകുകയാണ്. ഇത് സ്വീകരിക്കേണ്ടത് ബ്ലെസിൻ്റെയാണ്. ബ്ലെസിൻ്റെക്ക് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നൽകിയതായിട്ട് ഞാൻ അറിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി. ഈ വലിയ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ കൂടെ ആയിരുന്നതിലും ഞങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം ഞങ്ങളോട് സംസാരിച്ചതിലും തിരുമേനയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം അല്ലേ? So it's an interesting session. So every day holds new magic, is it? So our next session, I invite Alvin Roshan for the exciting magical show. Are you all ready to watch magic? Ellaro thambu ande? Yes. Okay. Hi friends. Ellavarum ee oru naalu vasthakkala adichikollichirikkana alle. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ആൽവിൻ റോഷൻ. ഞാൻ കണ്ണൂരിലാണ്, ചൊവ്വ സഭാംഗമാണ്. പക്ഷെ എൻ്റെ യൂത്തിലെ പ്രവർത്തനങ്ങളെല്ലാം പാപ്പിശയിലാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരിത്തിരി മാജിക് അവതരിപ്പിക്കാൻ പോയി. വെറുതെ ഒരു മാജിക് അല്ല, നിറമറിച്ച് ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ദൈവത്തെ കണ്ടെത്താൻ, യേശുവിനെ കണ്ടെത്താൻ, എവിടെ നിന്നും കണ്ടെത്തും എന്നാണ് അല്ലെ? എവിടെ നോക്കിയാലാണ് യേശു ഉള്ളത് എന്നാണ്. ഇവിടെ ഞാൻ ആദ്യം അവതരിപ്പിക്കാൻ പോകുന്നത്, എന്റെ കയ്യില് രണ്ട് സിൽക്ക് ഉണ്ട് അല്ലെ? ഒരു റെഡ് സിൽക്ക് ഉണ്ട്, എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു വൈറ്റ് സിൽക്ക് ഉണ്ട്, രണ്ട് സിൽക്ക് ഉണ്ട്. ഇവിടെ രണ്ട് സൈഡുകൾ വളരെ വ്യക്തമായിട്ട് കാണാം, ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ. ഇനി ഞാൻ ഇതിന് നടുവിലായിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയ ശേഷം ഈ സിൽക്ക് എടുത്തിട്ട് ഞാൻ ഇതിലിങ്ങനെ ഇൻസേർട്ട് ചെയ്തു. ക്ലിയർ? ഓക്കെ, പതിയെ 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 ഇതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇതിവിടുന്ന് അല്ലാണ്ട് പ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നു, സിൽക്ക് എവിടെയാണുള്ളത്? ഈ വൈറ്റ് സിൽക്കിന്റെ ഉള്ളിൽ അല്ലേ? ഡിസ്ട്രാക്ഷൻ കാണിച്ചാൽ ഇതവിടുന്ന് കാണില്ല. ഓക്കെ, നമ്മുടെ തീം യേശുവിനെ കണ്ടെത്തുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ സിൽക്കിന് ഇവിടെ കാണാൻ പറ്റില്ല. ഈ സിൽക്ക് ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പില്ല. അതുപോലെയാണ് നമ്മൾ ദൈവത്തെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ലൊരു വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നമ്മൾ കാണും. ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് എന്താണ്? സാധാരണ ലോകത്തിന്റെ കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ലോകത്തിന്റെ കണ്ണിലൂടെയാണ് നമ്മളിത് കാണുന്നത്. ഇനി നമ്മൾ വിശ്വസിച്ച് കാണുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിക്കണ്ടല്ലേ? വീണ്ടും ആ സിൽക്ക് പുറത്തേക്ക് വരും. അതായത് യേശു ക്രിസ്തു നാം കാണണം എന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ കാണും. വിശ്വാസത്തോടെ കാണുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും പോക്കിയ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ കൂടെ ഉണ്ടാകും. ആ രക്തമാണ് നമ്മളെ ഈ പാപങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് സുഖത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട്, സ്വർഗീയ ജീവിതം നയിക്കുവാനായിട്ട് തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്ത് നൽകിയ ദൈവം നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ദൈവത്തെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നമ്മൾ കാണാം. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കും?
എന്താണ് യേശുക്രിസ്തു നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിന് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു ചെറിയൊരു ട്യൂബ്. ഈ ട്യൂബിനകത്ത് ഒന്നുമില്ലാതെ വളരെ വ്യക്തമായിട്ടാണ്. ഓക്കെ, ഇതിന് മൂന്ന് സിൽക്ക് ഞാൻ പരിചയപ്പെടുന്നു അല്ലെ. മൂന്ന് സിൽക്ക് ഉണ്ട്, ഒന്ന് റെഡ്, ഒരു ഗ്രീൻ, മറ്റൊന്ന് യെല്ലോ. ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ റെഡ് സിൽക്ക് പിതാവാണ്. പിതാവായ ദൈവം ഒന്നാമത്തെ സിൽക്കിൽ ഇൻസേർട്ട് ചെയ്യുന്നു. യെല്ലോ സിൽക്ക് പുത്രനായ ദൈവം മൂന്നാമത് പരിശുദ്ധാത്മാവായ ദൈവം. ഇങ്ങനെ ഈ മൂന്ന് സിൽക്കുകൾ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് സിൽക്കുകൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു അല്ലേ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഈ സിൽക്ക് വളരെ വ്യക്തമായി കാണാം. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് ക്ലിയർ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രീ ഏക, മൂന്നും ഒന്നാണ് അല്ലേ. പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവ്, ത്രീ ഏക ദൈവമാണ്. ആ ത്രീ ഏക ദൈവത്തെയാണ് നമ്മൾ ചേർത്ത് പഠിക്കേണ്ടത്. അങ്ങനെ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനോഹരമായി മാറുകയും നമ്മുടെ ജീവിതം മനോഹരമാകണം എന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് തന്നെ അടുത്തു നിൽക്കണം. നമ്മളെല്ലാം ഈ ഭൂമിയിൽ വീഴുന്നത്, ജനിച്ചു വീഴുന്നത് എങ്ങനെയാണ്? ഈ ഒരു പുസ്തകമാണ്, കളറിംഗ് ബുക്ക്. ക്ലിയർ? ഓക്കെ, ഈ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബ്ലാങ്ക് ആണ് അല്ലെ. ഇതിനകത്ത് ഒന്നുമില്ലെന്ന് കാണാം. വെരി ക്ലിയർ അല്ലെ, ഓരോ പേജുകളും വളരെ ക്ലിയർ ആണ്, ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഒന്നുമില്ലാതെ നിഷ്കളങ്കരായി വിടും. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് നമ്മളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ചുറ്റുപാട് നല്ല കൂട്ടുകെട്ടിൽ പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ നല്ല കൂട്ടുകാർ, നല്ല ചിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരക്കും. അങ്ങനെ നല്ല ചിത്രങ്ങൾ വരും, ചിലപ്പോൾ മോശം ചിത്രങ്ങളായിരിക്കും അല്ലെ. അതായത് മോശം കൂട്ടുകെട്ടിൽപ്പെട്ട്, നമ്മൾ മോശം കൂട്ടുകെട്ടിൽപ്പെട്ടിട്ടാണ് ചിലപ്പോൾ നമ്മൾ മോശം കള്ളുകൂടി, അതുപോലെ പീടി വലിക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിലേക്കെല്ലാം നമ്മൾ പെട്ടു. അങ്ങനെ പെടുന്ന സമയത്ത് നമ്മുടെ ജീവിതം എന്താണ്? ഇതുപോലെ വെറും ഒരു ചിത്രങ്ങൾ വരുമായിരുന്നു. പക്ഷെ ആ ചിത്രങ്ങൾ എന്ത് ചിത്രമാണോ, നല്ല ചിത്രമാകണമോ മോശം ചിത്രമാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നല്ല കൂട്ടുകെട്ടിൽ പെടണമോ അതോ മോശം കൂട്ടുകെട്ടിൽ പെടണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കും ഈ ഡിബിഎസിൽ വന്നിട്ട്? നല്ല കൂട്ടിൽ, നല്ല കൂട്ടുകാരുമായി ബന്ധപ്പെട്ടു, നല്ല കൂട്ടുകാരുമായി നമ്മൾ കൂട്ടുകൂടും. അങ്ങനെ കൂട്ടുകൂടണമെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാണ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവാണ്, യേശു കർത്താവാണ് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ, വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാരൻ, കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ യേശു കർത്താവിന് നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, പിതാവായ, പുത്രനായ, പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതം വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, നിറമറിച്ച് മനോഹരമായിട്ടുള്ള നിറങ്ങൾ അല്ലേ. നമ്മുടെ ജീവിതം മനോഹരമായി മാറും കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ. നമ്മുടെ ജീവിതം ഇതുപോലെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതം മാറും. ഇങ്ങനത്തെ ഒരു ചിന്തയോട് കൂടി വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി മാജിക്കാണ് നിങ്ങൾക്കുള്ള അവതരിപ്പിച്ചത്, ഇത്രയും നല്ല അവസരം തന്ന പ്രിയപ്പെട്ട എല്ലാവരും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട തിരുമേനി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവസരം തന്ന അനിൽ അച്ഛനോടും മറ്റ് എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കാണാൻ നല്ലൊരു അവസരത്തിലൂടെ, ഇതുപോലെ എന്താ പറയുക, വിഷ്വൽ അല്ലാതെ അല്ലെങ്കിൽ വിർച്വൽ അല്ലാതെ നേരിട്ട് നമുക്ക് നല്ലൊരു പരിപാടി കാണുവാൻ ദൈവം ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൽബിൻ. ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ പുട്ട് ഓൺ ചെയ്യേണ്ടത്, പുട്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ. അത് ഒരു മാജിക്കിലൂടെ ഹൗ ടു പ്രസന്റ് ദാറ്റ് എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. So thank you, Alvin. നമുക്ക് എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കാം അല്ലെ ആൽവിൻ ചേട്ടന. Yes. Okay, thank you. So our next I invite our cathedral secretary Dr. Oliver Noon for the felicitation address. Welcome, sir. Hello. കേൾക്കണ്ടോ? ആ സർ, കേൾക്കുന്നുണ്ട്. കർത്താവിൽ പ്രിയരെ, ഇക്കൊല്ലത്തെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഇന്ന്
വരി അവസാനിക്കുകയാണ്. വളരെ വിജയപ്രദമായി എല്ലാവരെയും പങ്കുകൊണ്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ നടത്തപ്പെട്ട ഈ ഓൺലൈൻ പരിപാടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംതൃപ്തിയും സമാധാനവും എല്ലാത്തിനും ഉപരി യേശു കർത്താവിനെ അറിയാനും കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിപാടി ഇത്ര വിജയപ്രദമായി അർത്ഥവത്തായി നടത്താൻ സഹായിച്ച ടീച്ചേഴ്സ്, അച്ഛന്മാർ, അതിനു പുറമെ ഇതിൽ പങ്കെടുത്ത കുട്ടികൾ, വലിയ കുട്ടികൾ, വലിയ വലിയ കുട്ടികൾ എന്ന എല്ലാവർക്കും എൻ്റെ ഹാർദമായ അഭിനന്ദനങ്ങൾ. യേശു കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സർ. സോ അടുത്തത് നമുക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഡെഡിക്കേഷൻ സെഷൻ. നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ആ സമയത്ത് തോമസ് ഡാനിയൽ പുലിയും നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ ഈ ഡെഡിക്കേഷൻ സെഷനിലേക്ക് ലീഡ് ചെയ്തതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. അഭിനന്ദിയ റോയ്സ്, മനോജ്, വിക്ടർ തിരുമേനി, ബഹുമാനമുള്ള അനിലച്ചൻ, സിബി അച്ഛൻ, നിങ്ങളുടെ വി ബി എസിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ റിബിൻ ഉപദേശി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ റിബിൻ ഏട്ടൻ റിബിൻ ചാച്ചൻ, നിങ്ങളുടെ അധ്യാപകർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ 5 ദിവസം വളരെ മനോഹരമായി അനുഗ്രഹീതമായും നിങ്ങളുടെ വി വി എസ് നടന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യും. ഇന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ അതിനകത്ത് 10 ലാക്സ് ലോട്ടറി അടിച്ച ഒരാളുടെ ആ ലോട്ടറി ടിക്കറ്റ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ആ ലോട്ടറി 10 ലാക്ക് അടിച്ച ആളിനേക്കാൾ ഈ ദിവസം ഭാഗ്യം ഉള്ളവർ അല്ലെങ്കിൽ ബ്ലെസ്ഡ് എന്ന് പറയുന്നത് ഈ വി വി എസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. അതെന്തുകൊണ്ട് അച്ചാച്ചൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? ബിക്കോസ് വി ആർ ലിവിങ് അമിഡ് പാൻഡമിക് സിറ്റുവേഷൻ. വലിയ ഒരു പാൻഡമിക് ക്രൈസിസിനിടയിൽ പുതിയ ഒരു പോസിബിലിറ്റി ഉപയോഗിച്ച് ഈ വി ബി എസ് ക്രമീകരിക്കുകയും ഈ വി ബി എസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്ത നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ലോട്ടറി ടിക്കറ്റ് അടിച്ചവരെക്കാൾ ലക്കി ആയിട്ടുള്ളവർ, ബ്ലെസ്ഡ് ആയിട്ടുള്ളവർ. സോ ഐ പ്രേസ് ഗോഡ് ഫോർ ഓൾ ദി എൻഡിവേസ് യു ഹാവ് ടേക്കൺ ദീസ് ഡേയ്സ്. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ വിഷസും ഞാൻ അറിയിക്കുന്നു. എന്നെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഡെഡിക്കേഷൻ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള സന്തോഷവും തിരുമേനിയുടെ സാന്നിധ്യത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, അപ്പോ കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ സെഷൻ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ തീം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഐ വാസ് വാച്ചിങ് യു. അപ്പൊ ചില കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കസേരയിൽ ഇങ്ങനെ ചാരിക്കിടപ്പുണ്ട്, ചില കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വർത്തമാനം പറയുന്നുണ്ട്, കുറച്ച് കൂട്ടുകാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ പ്ലേ ചെയ്യുന്നുണ്ട്, കുറച്ചുപേര് ടോയ്സ് ഒക്കെ കൊണ്ടിരിപ്പുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും വി ഫീൽ വെരി ഹാപ്പി, ബിക്കോസ് ദിസ് ഈസ് യുവർ ഡേ. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സന്തോഷമാണ്, ബിക്കോസ് This is your day, this is your EBS. എന്നാൽ ഇനിയുള്ള കുറച്ച് ടൈം നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഈ നമ്മൾ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അച്ഛൻ ഇങ്ങനെ സ്ക്രീനിൽ നോക്കും, നിങ്ങളോടുകൂടെ റിബിൻ അച്ചാച്ചൻ നിങ്ങളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ചില കടയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അല്ലെ, നിങ്ങൾ ഇപ്പോൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങൾ എന്തോ ചെയ്യുന്നത്. സോ അച്ഛൻ ഒരു കൊച്ചു കോറസ് പാടിത്തരാം നിങ്ങളെ തന്നെ ഒന്ന് വാം അപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം അച്ഛൻ പാടുന്നതിനനുസരിച്ച് ഒരു കുഞ്ഞ് ആക്ഷനോടുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിൾ സോങ്. Lean forward, lean backward, to the left, to the right. Stand up, sit down, to the left, to the right. നമുക്കൊന്ന് ചേർന്ന് പാടാൻ ശ്രമിക്കാം. സിമ്പിൾ കോറസ് ആണ്, നിങ്ങളെ ഒന്ന് രാവിലെ ഒന്ന് ആക്റ്റീവായിട്ട് ഇരുത്താൻ വേണ്ടി. ഓക്കെ, ആദ്യം സിറ്റ് സ്ട്രെയിറ്റ്, നേരെ ഒന്നിരിക്കാം. ഞാൻ നോക്കട്ടെ സ്ക്രീനിൽ ആരൊക്കെയാണ് നേരെ ഇരിക്കുന്നത്. ഓക്കെ, അത് അച്ചാച്ചൻ പറഞ്ഞ ഉടനെ തന്നെ ജൂലിയാന സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞു. അതിഷ് ആണെങ്കിൽ ഹീസ് Now sitting like a statue. Statue പോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു, നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. ഹെയർ ഹാൻഡ് ചിരിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായി. ഡാൻ ഡീനൊക്കെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ജേഷ്മ ആണെങ്കിൽ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സൗമ്യ റെഡി ആയി കഴിഞ്ഞു, ഡാൻ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, റെഡി. അപ്പോ ഈ സോങ് അച്ചച്ചൻ പാടുന്നതിന് കൂടെ അച്ചച്ചൻ മൂവ് ചെയ്യും. സോ യു ഹാവ് ടു മൂവ് വിത്ത് മീ. ഓക്കെ, റെഡി, 1, 2, 3. നിങ്ങൾക്ക് പാടാം കേട്ടോ, സിമ്പിൾ സിമ്പിൾ സോങ്. ലീൻ ഫോർവേഡ്, Lean backward, to the left, to the right. Stand up, sit down, to the left, to the right. ഇതിപ്പോ നമ്മൾ വളരെ സ്ലോയിലാണ് ചെയ്ത്. അപ്പൊ അച്ചാച്ചൻ, റിബിൻ അച്ചാച്ച എല്ലാരും ചെയ്തായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തംസ് അപ്പ് കാണിക്കാമോ, ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാൻ വേണ്ടി.
എല്ലാവരും ചെയ്തു. ഓ, മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങളാണല്ലോ. അപ്പൊ ഈ കാലിക്കറ്റ് കത്തീഡ്രലിലെ എല്ലാ കുഞ്ഞുങ്ങളും അല്ലെ നല്ല എനർജറ്റിക് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇത് കുറച്ചുകൂടെ സ്പീഡിൽ ഒന്ന് ചെയ്യാൻ പോകണം. ഓക്കെ, ലീൻ ഫോർവേഡ്, ലീൻ ബാക്ക്വേർഡ്, ടു ദ ലെഫ്റ്റ്, ടു ദ റൈറ്റ്, സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, ടു ദ ലെഫ്റ്റ്, ടു ദ റൈറ്റ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഇനിയും നിങ്ങൾ ഇത് ചെയ്യാൻ പോയാൽ നമുക്ക് ചിലപ്പോൾ ആംബുലൻസ് വിളിക്കേണ്ടി വരും, നിങ്ങൾ വീഴ്, തളർന്ന് വീഴ്. സോ അച്ഛൻ ഇവിടെ നിൽക്കുകയാണ്. അച്ഛൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ് തുടങ്ങാൻ പോകുന്നത്. ഇത് നമ്മുടെ ഡെഡിക്കേഷൻ സെഷൻ ആണല്ലോ. ലാസ്റ്റ് 5 days നിങ്ങൾ വളരെ മനോഹരമായ കാര്യങ്ങളൊക്കെ പഠിച്ചു. നിങ്ങളുടെ ടീച്ചേഴ്സ് അത് നല്ലപോലെ പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ടീച്ചേഴ്സിന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി. ബട്ട് വാട്ട് അബൌട്ട് ദ കിഡ്സ്? കുഞ്ഞുങ്ങളാണ് ഈ തീം പ്രസന്റേഷൻ എന്തൊക്കെയാ നിങ്ങൾ പഠിച്ചതെന്ന് അച്ചാച്ചന് പറഞ്ഞു തരണം. സോ അച്ചാച്ചൻ പെട്ടെന്ന് ഒരു സിമ്പിൾ മെത്തേഡ് പറയാം, എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ ആൻസർ അച്ചാച്ചൻ ഒരു ഓപ്പർച്യൂണിറ്റി തരാം. എങ്ങനെയാണെന്ന് അറിയാമോ? യു ഹാവ് ടു ടൈപ്പ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് എടുത്തിട്ട് ടൈപ്പ് ചെയ്യാം. ലാസ്റ്റ് ഡേ അച്ചാച്ചൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അച്ചാച്ചൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാട്സ് യുവർ തീം ഫോർ ദിസ് ഇയേഴ്സ് VBS? ഈ വർഷത്തെ VBSന്റെ തീം ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാമോ? ഞാൻ നോക്കട്ടെ ആരുടെയൊക്കെ ആൻസർ ആണ് പെട്ടെന്ന് വരുന്നത്. നിങ്ങളുടെ മൊബൈലിൽ, ആപ്പിൽ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ റെസ്പോൺസ്. നമ്മുടെ തിരുമേനിയ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ CB അച്ഛനും അനിലച്ഛനും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. നിങ്ങൾ എന്തോ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഇറ്റ്സ് ലൈക്ക് എ ടെസ്റ്റ് പേപ്പർ. ഓക്കെ, ട്രേസ് ജീസസ് എന്ന് ജിപ്സൺ അയക്കുന്നു, സ്തുതി അയക്കുന്നു, ആരൺ അയക്കുന്നു, മൂന്ന് പേരെയുള്ളൂ. അനയുടെ മെസ്സേജ് വരുന്നു, റയാൻ വരുന്നു. ഓ, നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡേ നിങ്ങൾ യേശുവിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് അച്ചാച്ചൻ കേട്ടു. പിന്നെ നിങ്ങൾ യേശുവിനെ ഫോളോ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ നിങ്ങൾ ടച്ച് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. ദെൻ ജീസസുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾ റെഡിയാക്കിക്കാൻ. ഓക്കെ, അപ്പോ യേശുപ്പച്ചനും എല്ലാം നിങ്ങൾ യേശുപ്പച്ചനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, അച്ചാച്ചൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഹൗ മെനി ഓഫ് ദം ഹാവ് യുവർ ബൈബിൾ ഇൻ യുവർ ഹാൻഡ്? നിങ്ങളുടെ കയ്യിൽ നമ്മുടെ സോഡ് അല്ലെ, നമ്മുടെ സോഡ്, നമ്മുടെ മിൽക്ക്, നമ്മുടെ ഡെയിലി ബ്രെഡ് ആയിട്ടുള്ള ബൈബിൾ എത്ര പേരുടെ കയ്യിലുണ്ട് ഒന്ന് കാണിക്കാം. അച്ചാച്ചൻ സ്ക്രീനിലൊന്ന് നോക്കട്ടെ. നിങ്ങൾ VBS അറ്റൻഡ് ചെയ്യുന്ന, ബൈബിളും കൊണ്ട് VBS അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഞാൻ നോക്കട്ടെ. റൈനാഷ് കാണിക്കുന്നു, യെസ് ഐ ഹാവ് ദ ബൈബിൾ. ആശിഷ് ബൈബിൾ എടുത്തു, യോശുവ ബൈബിൾ എടുത്തു, ഇനി ആരുടെ അനയ ബൈബിളും കൊണ്ട് നിൽക്കുന്നു. അച്ചാച്ച അതെ, ഐ ഹാവ് ദ ബൈബിൾ ഇൻ മൈ ഹാൻഡ്സ്. ഓക്കെ, ഞങ്ങളുടെ ഡേവിഡ് ബൈബിൾ എടുത്ത്, ജൂലിയൻ, എല്ലാവരും, അച്ചാച്ചന് പറയാൻ സമയമില്ല. അനച്ച്, അനുശ്രീ, ഇനി ആരെങ്കിലും ബൈബിൾ എടുത്തിട്ടില്ലെങ്കിൽ ദേ ഹാവ് ടു ടേക്ക് ദിസ് ടൈം. ഓക്കെ, അച്ചാച്ചൻ 10 താഴോട്ട് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓടിപ്പോയി ബൈബിൾ. അപ്പൊ ഈ ഡെഡിക്കേഷൻ സെഷൻ നമുക്ക് ഈ വേദപുസ്തകം കയ്യിലില്ലാതെ വി ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ദിസ് സെഷൻ. നമുക്ക് ഈ സെഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് യുവർ ബൈബിൾ ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കൈ വേദപുസ്തകം എടുക്കുക. ഓക്കെ, ഇനി അച്ചാച്ചൻ അച്ചാച്ചന്റെ ലൈഫിലെ ഒരു ചെറിയ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാം. അച്ചാച്ചൻ ഇവിടെ ഇരുന്നപ്പോ ഓർക്കുകയായിരുന്നു, അച്ചാച്ചൻ ഇന്ന് നിങ്ങളെ ലീഡ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ വൺസ് ഐ വാസ് എ സ്റ്റുഡന്റ്. അച്ചാച്ചൻ ഒരു VBS സ്റ്റുഡന്റ് ആയിരുന്നു. നിങ്ങളുടെ കൂട്ട് പാട്ടുകളൊക്കെ പഠിച്ച്, ആക്ഷൻ സോങ് ഒക്കെ കളി, ആക്ഷൻ സോങ് ഒക്കെ ഡാൻസ് ഒക്കെ ചെയ്ത്, ഗെയിം ഒക്കെ കളിച്ച്, സ്റ്റോറീസ് ഒക്കെ കേട്ട്, നല്ല പപ്സും ജ്യൂസും ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ ഈ സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കൊന്നും സ്നാക്സ് ഒന്നും കിട്ടത്തില്ല അല്ലേ. ഓക്കെ, നമ്മൾ വീട്ടിലുള്ളത് മാത്രം കഴിക്കും. സോ അന്ന് ഒത്തിരി സ്നാക്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ വരുമ്പോൾ എല്ലാ വർഷത്തെ VBSന്റെ സെഷൻ എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ ഡേ ആണ്. അപ്പൊ ഈ അച്ചാച്ചൻ ഈ ഡെഡിക്കേഷൻ എന്നുള്ള വാക്ക് നല്ല ഫെമിലിയർ, ബിക്കോസ് ഈ ഈ ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് എപ്പോഴും ഒരു ആങ്കർ നിന്നിട്ട് പറയും, ഈ സോങ് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം, ഇത് ആർക്കെല്ലാം ഡെഡിക്കേ. അപ്പൊ അച്ചാച്ചൻ ചിന്തിച്ചു, ഓക്കെ ഇത് എന്താണ് ഈ ഡെഡിക്കേഷൻ ഡേ? ഐ ഡോണ്ട് നോ വാട്ട് ഡെഡിക്കേഷൻ ഡേ ഇറ്റ്സ്. ഓക്കെ, അപ്പോ അങ്ങനെ ചിന്തിച്ച സമയത്ത് ഞങ്ങൾ ലീഡ് ചെയ്യാൻ വന്ന സാറ് പറഞ്ഞു, ആരെങ്കിലും അവരുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വില്ലിംഗ് ആണ്. അപ്പോ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, നമ്മൾ ഇത്രയും ക്ലാസ് കേട്ടല്ലോ, പഠിച്ചല്ലോ, ഞാൻ ഇന്ന് എൻ്റെ ലൈഫിനെ ദൈവത്തിന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പാട്ട് പഠിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ഞാൻ കഥ കേട്ടത് കൊണ്ട് എന്താ പ്രയോജനം? ഞാൻ കളർ അടിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. നമ്മുടെ തിരുമേനി നമ്മളെ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ നല്ല ഗെയിം ഒക്കെ കളിച്ചിട്ട് ലാസ്റ്റിൽ ഗെയിം തോറ്റു കഴിഞ്ഞാൽ ഒരു കാര്യം എഴുതി കാണിക്കും, മിഷൻ ഫെയിൽഡ്. അപ്പോ നമ്മുടെ ഫോക്കസ് മാറിപ്പോയാൽ നമ്മൾ ഈ ഗെയിം നമ്മൾ ഇതിനകത്ത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ ഈ VBS അറ്റൻഡ് ചെയ്തത് നമ്മൾ ഈ സെഷൻ ഒക്കെ വളരെ സക്സസ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫെയിലർ ഉണ്ടാകും. സോ ഫോക്കസ് യേശു കർത്താവ് തന്നെ അല്ലേ. അപ്പോ അച്ചാച്ചൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളുടെയും ബൈബിൾ എടുത്തല്ലോ. സോ യു ഹാവ് ടു ടേക്ക്, അച്ചാച്ചൻ ഒരു വാക്യം പെട്ടെന്ന് പറയും, അത് പെട്ടെന്ന് എടുക്കണം. അപ്പോ ആ വാക്യം എടുക്കുന്നതിന് മുമ്പേ അച്ചാച്ചൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ VBS അറ്റൻഡ് ചെയ്തല്ലോ, ഞാൻ ഈ സ്ക്രീനിൽ നോക്കട്ടെ, എല്ലാവരും ബൈബിളും കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫൈൻ ഫൈൻ, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ആക്റ്റീവ് കിഡ്സ്. ഓക്കെ, അപ്പൊ അച്ചാച്ചൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, വേദപുസ്തകത്തിൽ ബൈബിളിൽ
VBS അറ്റൻഡ് ചെയ്ത ആരെങ്കിലും കുറിച്ച് പറയുന്നുണ്ട്? നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ആർക്കെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ യു ഹാവ് ടു റേസ് യുവർ ഹാൻഡ്സ്, അൺമ്യൂട്ട് ആൻഡ് സേ. ഓക്കെ, അച്ചാച്ചന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വേദപുസ്തകത്തിൽ VBS അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഏ, അതായത് ക്ലാസ് കേൾക്കാൻ പോയ, പാട്ട് പഠിക്കാൻ പോയ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കും. നിങ്ങളുടെ ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ ഇടാം. ഓക്കെ, കുറച്ചുപേര് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട്, കുറച്ചുപേര് ആൻസർ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആരും അനങ്ങുന്നില്ലല്ലോ. അച്ചാച്ചന്റെ ഒരു കാര്യം ചെയ്യും, ഗ്രൂപ്പ് ത്രീയിലുള്ള ഒരാൾ പേര് പറയണം. ഓക്കെ, ആൻസർ. ഓക്കെ, കൈ വെക്കുന്നുണ്ട്, കൈ വെക്കുന്നവർക്ക് ആൻസർ പറയാം. ഓക്കെ, അമാൻ, അമാൻ, യു ക്യാൻ സേ. പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഓക്കെ, ഗുഡ്. പറഞ്ഞോ മോനെ, കേൾക്കുന്നുണ്ടോ? ഐ കാൺ ഹിയർ. വേറെ ആരെങ്കിലും ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ടോ? ഇനി മോർ ആൻസേഴ്സ്? അവർക്ക് അത് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറയാം. ഗ്രൂപ്പ് ത്രീയിൽ പഠിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, നമ്മുടെ ജിപ്സൺ എന്നൊക്കെ എഴുതിയിരിക്കുന്നവരുടെ രണ്ട് മൂന്ന് ചേച്ചിമാരിരിക്കുന്നുണ്ട്, അവർക്കൊക്കെ ആൻസർ അറിയാമെങ്കിൽ പറയാം. ബൈബിളിൽ VBS അല്ലെങ്കിൽ ബൈബിൾ സെഷൻ, ബൈബിൾ ക്ലാസ് കേൾക്കാൻ പോയ ഒരാളുണ്ട്, ആ ആളുടെ പേരൊന്ന് പറയാമോ? അല്ലെങ്കിൽ ദൈവവചനം, വേർഡ് ഓഫ് ഗോഡ് ലിസൺ ചെയ്യാൻ വേണ്ടി പോയ ഒരാളുണ്ട്, ആരാന്ന് നിങ്ങൾക്ക് പറയാമോ? ഓക്കെ, അപ്പോ നിങ്ങൾ ആരും, നിങ്ങൾക്ക് ആൻസർ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജൂലിയാനൊക്കെ കൈ വെക്കുന്നുണ്ട്, കൈ വെക്കണ്ട, നിങ്ങൾ പറഞ്ഞോ. യു ക്യാൻ സേ യുവർ ആൻസേഴ്സ്, നിങ്ങൾക്ക് പറയാം. ഓക്കെ, അച്ചാച്ച റിബിൻ അച്ചാച്ച അവര് അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓ, ജീസസോ? ഓക്കെ, അല്ല അച്ചാച്ചൻ ഉദ്ദേശിച്ചത്, ഓക്കെ ഫൈൻ, ജീസസ് പള്ളിയിൽ പോയിരുന്നു. യാ, ഗുഡ്. VBS അറ്റൻഡ് ചെയ്യാൻ വേറെ ഒരാൾ പോയിട്ടുണ്ട്, അച്ചാച്ചൻ ഉദ്ദേശിച്ചു. ഏത് ബാലൻ? വ്യത്യസ്തനാ ബാർബർ ബാലൻ? ഏത് ബാലനാ? സാമുവൽ. ഒരു ബാലൻ ആരാ പോയെ? ഡാനിയേൽ VBSന് പോയെന്ന് പറയും. അപ്പവും അപ്പവും വീഞ്ഞും കൊടുത്ത ബാലൻ അല്ലേ? അപ്പവും വീഞ്ഞും എടുക്കായിരുന്നോ? ആര്? ജോന. അതിന്റെ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓ, അച്ഛന് പറഞ്ഞതെല്ലാം കറക്റ്റ്. നിങ്ങൾ പറഞ്ഞവരെല്ലാം VBS അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അച്ഛന് അന്ത്രയോസ്. ഓ, അതാരാ പറഞ്ഞ ആൻസർ? പറഞ്ഞ ആരാ? അഞ്ചപ്പോ രണ്ടു മീനും കൊണ്ടുവന്ന ബാലൻ എന്ന് പറഞ്ഞ ആരാ? ജൂലിയാ നീവ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. സോ അച്ചാച്ചൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോണം. അപ്പൊ നിങ്ങളുടെ തീം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. റേസ് ജീസസ്. ഇന്ന് അച്ചാച്ചൻ നിങ്ങളോട് വളരെ പെട്ടെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോയിയെ കുറിച്ചാണ്. ബോയ് ഹു ട്രേസ്ഡ് ജീസസ്. യേശുവിനെ ട്രേസ് ചെയ്ത, കണ്ടെത്തിയ, യേശുവിനെ സ്വന്തമാക്കിയ ഒരു ബാലൻ അല്ലേ? അപ്പോ നിങ്ങളുടെ ബൈബിൾ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് വായിക്കാമോ? ജോൺ ചാപ്റ്റർ 6:9, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:9. ഒക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വായിക്കാമോ? എനിവൺ പ്ലീസ്. അന്വേഷിക്കുമോ? യാ, ജോൺ ചാപ്റ്റർ 6:9. ഒരു വാക്ക് മാത്രം വായിക്കാണ്. ഹിയർ ഈസ് എ ബോയ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കൈകൂപ്പം എല്ലാ കൂട്ടുകാരും. പ്ലീസ് ഫോൾഡ് യുവർ ഹാൻഡ്സ്, ക്ലോസ് യുവർ ഐസ്. ലെറ്റ്സ് പ്രേ. ഞങ്ങളുടെ നല്ല ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ VBS ആയിട്ട് കൂട്ടി വരുത്തിയത് ഓർത്ത് സ്തോത്രം. നല്ല കഥകൾ, നല്ല പാട്ടുകൾ, ദൈവവചനമൊക്കെയും ഞങ്ങൾ പഠിച്ചല്ലോ. ഞങ്ങൾ പഠിച്ചതൊക്കെയും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി. ഇന്ന് സമർപ്പണ ദിവസം ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഈ സെഷനിലൊക്കെയും നിന്റെ കൃപ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ കർത്താവെ. നിന്റെ സാന്നിധ്യം, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഓക്കെ, അപ്പോ ഈ ബോയ് എങ്ങനെയാണ് യേശുവിനെ ട്രേസ് ചെയ്തത്? പെട്ടെന്ന് അച്ചാച്ചൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 3D, 3D അച്ചാച്ചൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പെട്ടെന്ന് പറയാം. അതിൽ ഒന്നാമത്തെ ഡി എന്ന് പറയുന്നത് ഹി ഹാഡ് എ ഡിസയർ ടു ഫോളോ ജീസസ്. യേശുവിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ഡിസയർ
ആ ബാലനുണ്ടായി. ഓക്കെ, ഇന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും, മ്യൂട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇന്ന് കൂട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹലോ, ആ ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഈ ബോയിയെ കുറിച്ച് പറയുന്നത് ഹി ഹാഡ് എ ഡിസയർ ടു ഫോളോ ജീസസ്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ വി ബി എസിൽ കൂടി യേശുവിനെ ഫോളോ ചെയ്യാനുള്ള ഡിസയർ ഉണ്ട്? കൈയൊന്ന് പൊക്കാം. അച്ചനൊന്ന് നോക്കട്ടെ, യേശുവിനെ ഫോളോ ചെയ്യാൻ ഡിസയർ ഉള്ള എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, അനയ കൈ പൊക്കുന്നുണ്ട്, ഡാൻ, ജിപ്സൺ, അവിടെ ആതിഷ്, എല്ലാരും കൈ പൊക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഡിസയർ ഉണ്ട്. അച്ചാച്ച വേറൊരു ക്വസ്റ്റ്യനോടെ ചോദിച്ചോട്ടെ, ഇത് വി കൈ താത്തിട്ടു പ്ലീസ്, നിങ്ങളുടെ കൈ താത്തിട്ടു. ഓക്കെ, അപ്പോ ഈ ഒരു ഡിസയർ വി ബി എസിൽ വരുമ്പോ മാത്രമുള്ള ഒരു ഡിസയർ ആണോ? ഈസ് ദിസ് എ ഡിസയർ വിച്ച് comes only when we come to church, only when we come to Sunday school, only when we come to VBS sessions? ee desire schoolil pogumbolundo, schoolil pogumbolum I have a desire to follow Jesus. ende palli oru pandemic contextil adanju kidakkumbolum yes I have a desire to follow Jesus. njangalku fellowship okke nashtapadunna oru life situationilum yes I have a desire to follow Jesus. അത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒബ്സ്റ്റക്കിളിലും ഏത് പ്രതികൂലങ്ങളിലും നമുക്ക് ദൈവത്തെ ഫോളോ ചെയ്യാനുള്ള ഒരു ഡിസയർ ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു കൈമൊക്കി, ഇൻസ്റ്റാഗ്രാമിലുള്ള അച്ചാച്ചന്റെ ഒരു കൊച്ചു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ടേ, ഒരു കൊച്ചു മോള്, അവളും 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ എന്നോട് പറയും, എനിക്ക് ഇന്ന് 15 ലൈക്ക് കിട്ടി, എന്നെയാണെങ്കിൽ 35,000 പേര് ഫോളോ ചെയ്യുന്നുണ്ട്, ഞാനാണെന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയും കൊച്ചു കുഞ്ഞ്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോളോ, ഫോളോയിങ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ഫോളോ, ആ ഇൻസ്റ്റാഗ്രാം ഫോളോയിങ്, ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വേണം, അത് ആൾക്കാർ ഞങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റീൽസ് ഒക്കെ ചെയ്യും അല്ലേ. അപ്പോ ഈ ഒരു ഫോളോ കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കില്ല. എന്നാൽ യേശുപ്പച്ചനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജും നല്ല അതിന് പ്രത്യേകതയുണ്ട്. അത് അച്ചാച്ചൻ നിങ്ങളോട് തന്നെ ചോദിക്കുക. അച്ചാച്ചൻ മനസ്സിലാക്കുന്നത് ഡേ 4 വാക്കിംഗ് വിത്ത് ജീസസ്, ഫോളോയിങ് ജീസസ് എന്നുള്ള തീമിൽ നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ഇടാമോ? ഫോളോ ജീസസിനെ ഫോളോ ചെയ്തോണ്ട് എന്നാ പ്രയോജനം? നമ്മൾ നിങ്ങൾ ട്രേസ് ജീസ്, നിങ്ങൾ ജീസസിനെ ട്രേസ് ചെയ്യാൻ ഇരിക്കുക, ജീസസിനെ ഫോളോ ചെയ്തോണ്ട് എന്നാ പ്രയോജനം? നിങ്ങളൊന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. അച്ഛൻ നോക്കട്ടെ, യേശുപ്പച്ചനെ ഞാൻ ഫോളോ ചെയ്യുന്നോണ്ട് വാട്ട് യൂസ്? ഓക്കെ, നോക്കട്ടെ ആൻസേഴ്സ് ഒക്കെ എന്തോ വരുന്ന. അച്ഛൻ വായിക്കാൻ പോവാണ്. If I am going to follow Jesus, what's the advantage? Like, what's the merit? എന്താണ് പ്രയോജനം? ഓക്കെ, PPE kit PPE kit എന്തോ അച്ചാച്ചൻ അറിയത്തില്ല വാട്ട് ഇസ് PPE kit. അത് എനിക്ക് തോന്നുന്നു നിങ്ങളെ വെസ്ലി അച്ഛൻ പഠിപ്പിച്ചതായിരിക്കും PPE kit അല്ലെ, വിയർ PPE kit. അപ്പോ അതിന്റെ എക്സ്പ്ലനേഷനോട് പറയണം, എക്സ്പ്ലനേഷനോട്. ഓക്കെ, ജിപ്സൺ പറഞ്ഞ ഒരു ആൻസർ വളരെ വളരെ കറക്റ്റ് ആണ്. യേശുവിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യെസ് വി ഷുവർലി ഹാവ് ദ ഇറ്റേണൽ ലൈഫ്, വി വിൽ ബി ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതിൽ പറയുന്ന കറക്റ്റ് പുട്ട് ഓൺ പുട്ട് ഓഫ് എവറി ഡേ. ഓക്കെ, ദാറ്റ് ഇസ് PPE. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് വന്ന് യെസ് വെസ്ലി അച്ഛൻ പഠിപ്പിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, പുട്ട് ഓൺ പുട്ട് ഓഫ് എവറി ഡേ. ഓക്കെ, വി ക്യാൻ സി ദ വേൾഡ് ഫ്രം ഗോഡ് സൈസ്. ഓ, അനയ പറയുന്നു ഈ വി ബി എസ് അറ്റൻഡ് ചെയ്ത് വി ക്യാൻ സി ഗോ വേൾഡ്, നമ്മുടെ ചുറ്റുമുള്ളതിനെയല്ല യേശുവിന്റെ കണ്ണിൽ കൂടെ കാണാൻ പറ്റും. വി വിൽ ബി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. റെയ്നാഷ് പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ്, വി വിൽ ബി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ ഉണ്ടാകും. ഓക്കെ, ഇനി ഒത്തിരി ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് അത് ചാറ്റ് ബോക്സിൽ ഇടാം, വി വിൽ റീഡ്. ഓക്കെ, നിങ്ങളുടെ ടീച്ചേഴ്സും അച്ഛന്മാരൊക്കെ അത് വായിക്കും. ഓക്കെ, അച്ഛൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. വാട്ട് വി ആർ ഫോളോയിങ് ടുഡേ, നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാം. യേശുപ്പച്ച ഈ വി ബി എസിൽ വന്നിരിക്കുമ്പോൾ ഐ ആം ഗോയിങ് ടു ഇവാലുവേറ്റ് മൈസെൽഫ്. ഞാൻ എന്താ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗെയിംസ് ആണോ, മൂവീസ് ആണോ, ചില സൂപ്പർ ഹീറോസ് ആണോ, അല്ലെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ കുറെ ആക്ടേഴ്സിനെ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചില സൈറ്റ്സ് ആണോ, അല്ലെങ്കിൽ എന്താണ്? വാട്ട് ആക്ച്വലി ഐ എം ഫോളോയിങ് ടുഡേ? നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാം. കർത്താവെ, സത്യത്തിൽ ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോയിങ് ജീസസ് മീൻസ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് നല്ല റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുന്നു, അതൊക്കെ നമുക്കുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലുമാണോ ഫോളോ ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഈ ഒരു അമ്പർല ടേമിൽ കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു 3 വാക്കിനകത്ത് കൊണ്ടുവരാം, മണി,
മാർക്കറ്റ് മീഡിയ. ഒന്നുകിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സംതിങ് വിത്ത് മണി റിലേറ്റഡ് കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ഫോക്കസ്. മണി, രണ്ടാമത് മാർക്കറ്റ്. നമ്മുടെ മുൻപിൽ മാധ്യമം, നമ്മുടെ ഈ ഒരു മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റ് കൊണ്ടുവരുന്ന കുറേ ഗാഡ്ജറ്റ്സ് ഉണ്ട്, കുറേ ഡിവൈസസ്, കുറച്ച് ടെക്നോളജീസ്, ഇതിലായിരിക്കും നമ്മുടെ എല്ലാം, നമ്മളെല്ലാം ഇതിന്റെ പുറകിൽ പോയി. ഇല്ലെങ്കിൽ മീഡിയ, നമ്മൾ ഈ മീഡിയയുടെ എല്ലാ സാധ്യതകളിന്റെയും നല്ല വശമാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. ഫോർ ദിസ് വി ബി എസ് വി ആർ ടേക്കിംഗ് ഇറ്റ്സ് ഗുഡ് സൈഡ്. എന്നാൽ ഇതിനൊരു വേറൊരു സൈഡ് ഉണ്ട് അല്ലെ, നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൈഡ്. അതാണോ നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത്? ദ വേൾഡ്ലി തിങ്സ് ലീഡ് ടു സിൻ. നമ്മൾ ഈ വേൾഡ്ലി ആയിട്ടുള്ള എന്ത് കാര്യത്തിന് പോയാലും അത് നമ്മളെ സിന്നിലേക്ക്, പാപത്തിലേക്ക് നയിക്കും കുഞ്ഞുങ്ങളെ. അത് നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എല്ലാം അതറിയാം, നിങ്ങളുടെ സെഷനിൽ കൂടെ ഒക്കെ നമ്മൾ കേട്ടു. എന്നാൽ ജീസസ് വിൽ ലീഡ് യു ടു ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അതാ യേശുബച്ചൻ പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. യേശുബച്ചൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് സത്യത്തിലേക്ക്, നിങ്ങളെ നിത്യജീവൻ. നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു, നിങ്ങളിൽ ഒരു കൂട്ടുകാരി പറഞ്ഞു, യെസ് ഹി വിൽ ലീഡ് അസ് ടു ഇറ്റേണൽ ലൈഫ്. യേശുബച്ചൻ നിങ്ങളെ നിത്യതയിലേക്ക് ലീഡ് ചെയ്യും. സോ ഈ പാട്ട് നിങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സോങ്. ഈ പാട്ട് അറിയാവുന്ന ഒരു കൈപൊക്കുക, പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഓ, കുറച്ച് കൂട്ടുകാരൊക്കെ റെഡി ആക്കി വെച്ചാൽ ഞങ്ങൾക്ക് ഈ സോങ് അറിയാം വളരെ. അയ്യാ, ഓക്കെ, ഞാൻ വി ബി എസ് പഠിച്ചൊക്കെ കൈതാത്തിട്ടുള്ളൂ. ഞാൻ വി ബി എസ് പഠിച്ച സമയത്ത് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണിത്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. അന്ന് അച്ചാച്ചന്റെ വി ബി എസ് ലീഡർ പറഞ്ഞു തന്ന കഥ ഇന്നും അച്ചാച്ചന്റെ മനസ്സിലുണ്ട്. അതായത് ആ അച്ചാച്ചനെ പഠിപ്പിക്കാൻ വന്ന ലീഡർ അച്ചാച്ചനോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഇന്ന് അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് അന്ന് അത് ഞാൻ കേട്ടത്, ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല. സോ അത്രമാത്രം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്റ്റോറിയും ഒരു സോങ്ങും ആണ്. അച്ചാച്ചനെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അച്ചാച്ചൻ ലീഡ് ചെയ്യാൻ വന്ന വി ബി എസ് ലീഡർ പറഞ്ഞത് ഒരു മിഷണറിയും കുടുംബവും, അത് ആ മിഷണറിയും കുടുംബവും ഇന്ത്യയിലെ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിൽ ഒരു ട്രൈബൽ ഏരിയയിൽ സുവിശേഷ വേല ചെയ്യാൻ വന്നു. അദ്ദേഹം അവിടെ താമസിച്ചു, അവിടുത്തെ ഭാഷയൊക്കെ പഠിച്ചു മനസ്സിലാക്കി. അങ്ങനെ അവിടെ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അവിടുത്തെ ട്രൈബൽസിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരാ മനുഷ്യനെയും ഫാമിലിയും ആണെങ്കിൽ അവിടെ മരത്തിലൊക്കെ കെട്ടിയിട്ടു, മരത്തിലൊക്കെ കെട്ടിയിട്ടിട്ട് അവരെ ഒരുപാട് ഉപദ്രവിച്ചു. അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ യേശുവിനെ കുറിച്ച് ഒരു വാക്കുപോലും ഇവിടെ പറയരുത്. ഞങ്ങൾക്ക് ആർക്കും, വി ഡോണ്ട് വാണ്ട് ടു ഹിയർ അബൌട്ട് ജീസസ്. ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് കേൾക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസവും ട്രഡീഷൻസും ഒക്കെ, വി ഡോണ്ട് വാണ്ട് ടു ഹിയർ ജീസസ്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നത് വി കെയിം ഹിയർ ടു ഷെയർ ദ ലവ് ഓഫ് ജീസസ്, വി കെയിം ഹിയർ ടു ഷെയർ ദ വേർഡ് ഓഫ് ജീസസ്. യേശുബച്ചന്റെ സ്നേഹത്തെ, യേശുബച്ചന്റെ വാക്കിനെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട, യു ഹാവ് ടു ഗോ ബാക്ക്. നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങൾ അതാണ് പറഞ്ഞത്, നോട്ട് ടേൺ ബാക്ക് എന്ന് പറഞ്ഞു, യു ഹാവ് ടു ടേൺ ബാക്ക്, യു ഹാവ് ടു ഗോ ബാക്ക്. അപ്പൊ അവർ പറഞ്ഞു, നോനോ, ഞങ്ങൾ വന്നത് യേശുവിന്റെ സ്നേഹത്തെ പങ്കുവെക്കണം. അവരെ കുറെ ഉപദ്രവിച്ചു, അവരെ കുറെ ഉപദ്രവിച്ചപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വി ഷുവർലി ലവ് യു, ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും, വി ഷുവർലി ഫോർഗീവ് യു, ബിക്കോസ് വി കെയിം ഹിയർ ടു ഷെയർ ദ വേർഡ് ഓഫ് ആൻഡ് ദ ലവ് ഓഫ് ജീസസ്. യേശുപ്പച്ചന്റെ സ്നേഹവും യേശുപ്പച്ചന്റെ വാക്കുകളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാ. സോ വി വിൽ നെവർ ഗോ ബാക്ക്. അപ്പോ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച്, അദ്ദേഹത്തെ മരത്തിൽ കെട്ടിയിട്ടിരിക്കണം, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ, അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ മിഷണറി കരഞ്ഞുകൊണ്ട് പാടിയ ഒരു പാട്ടാണ് അവരുടെ മുൻപിൽ നിന്ന്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, ഐ ഹാവ് ഡിസൈഡ് to follow Jesus, no turning back, no turning back, no turning back, no turning back. കൊച്ചു കൂട്ടുകാരെ, ആ മനുഷ്യൻ പാടി, ഞാൻ വന്ന യേശുവിന്റെ സ്നേഹം പറയാനാണെങ്കിൽ നോ ടേണിങ് ബാക്ക്, ഞാൻ തിരിച്ചു പോകുകയില്ല. യേശുവിനെ ട്രേസ് ചെയ്ത ഈ വി ബി എസിലെ കുഞ്ഞുങ്ങൾ, കാലിക്കറ്റ് കാത്തീഡ്രലിലെ കുഞ്ഞുങ്ങൾ പറയണം, വി ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് ത്രൂ ദിസ് വി ബി എസ്. We never turn back. We never go back. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒന്നിനും വേർപിരിക്കാൻ കഴിയത്തില്ലെന്നാണ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്, പോള് പറയുന്നത്. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും ഞങ്ങളെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. പാൻഡമിക് വന്നോട്ടെ, ലോക്ക്ഡൗൺ വന്നോട്ടെ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ വന്നോട്ടെ, ഞങ്ങളെ പൂട്ടിയിട്ടോട്ടെ, ഞങ്ങളെ അടിച്ചോട്ടെ, ഞങ്ങൾക്ക് പള്ളിയിൽ വരാൻ പറ്റാതിരുന്നോട്ടെ, ബട്ട് ഞങ്ങളെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ഒന്നിനും കഴിയത്തില്ല. അതാണ്, അങ്ങനെ പറയാൻ കഴിയുന്നവർക്കാണ് യേശുവിനെ ട്രേസ് ചെയ്തെന്ന് പറയാൻ കഴിയുന്നത്. ആ ബോയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, അവൻ യേശുവിനെ കേൾക്കാൻ വന്നു അല്ലെ, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരുടെ ഏരിയയിൽ, പക്ഷേ ആ ദാറ്റ് ബോയ് ഹി ഹാഡ് കം ടു ഫോളോ ജീസസ്. യേശുവിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ അവനും വന്നു. അതാണ് യഥാർത്ഥ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, ഫോളോ ജീസസ്.
കുഞ്ഞുങ്ങളെ എവിടായിരുന്നാലും യേശുവിനെ ഫോളോ ആയി. അച്ഛന് ആദ്യമാണ് പറഞ്ഞത്, VBS വരുമ്പോൾ മാത്രമല്ല, പള്ളി വരുമ്പോൾ മാത്രമല്ല, സൺഡേ സ്കൂളിൽ വരുമ്പോൾ മാത്രമല്ല, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ, ഞാൻ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയാൽ, ഞാൻ ഫ്യൂച്ചറിൽ ജോലിക്ക് പോയാൽ, വേറെ പറയാം, ഐ വിൽ ഫോളോ ജീസസ്. ഞാൻ എവിടെ പോയാലും യേശുവിനെ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഡിസിഷൻ എടുത്തവർക്ക് ഒരു തംസ് അപ്പ് കാണിക്കാവോ സ്ക്രീനിൽ. ഞാൻ എവിടെ പോയാലും ഐ വിൽ ഫോളോ ജീസസ്. നോട്ട് ഓൺലി ഇൻ സൺഡേ സ്കൂൾ, നോട്ട് ഓൺലി ഇൻ VBS, നോട്ട് ഓൺലി ഇൻ സൺഡേ സ്കൂൾ സെഷൻസ്, നോട്ട് ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് ബിഷപ്പ്, നോട്ട് ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് അവർ പ്രീസ്റ്റ്, ബട്ട് വേറെ പറയാം, ഐ വിൽ ഫോളോ ജീസസ്. വെരി ഗുഡ്, നല്ല ഡിസിഷൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കൊച്ചു കൂട്ടുകാരൊക്കെ അതിന് വില്ലിങ് ആയിരിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. രണ്ടാമതായിട്ട് ഒരു ഡി ഉണ്ട്, ഡെയർ ടു ബി ഡിഫറെന്റ്. ആ കുഞ്ഞ്, ആ ബോയ് എങ്ങനെയാണ് യേശുവിനെ ട്രേസ് ചെയ്തത്? ഹി വാസ് സോ ഡിഫറെന്റ്. വ്യത്യസ്തരാകുവാൻ അവന് ധൈര്യമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ, ഇന്ന് എല്ലാവരും ഒഴുക്കിനനുസരിച്ച് പോവാം. എന്റെ കൂട്ടുകാരൻ പോകുന്നിടത്തോട്ട് ഞാനും പോകും. എന്റെ കൂട്ടുകാരൻ VBS വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല, അല്ലെ? എന്റെ കൂട്ടുകാരി പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാനും പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ നമ്മളെല്ലാം ഒരു അനുസരിച്ച് ഫോളോയിങ് വിത്ത്, മൂവിങ് വിത്ത് ദ ട്രെൻഡ്. എന്നാൽ ഇവിടെ ഒരു ബോയ് എന്ത് ചെയ്തു? ഹി വാസ് വെരി ഡെയർ ടു ബി ഡിഫറെന്റ്. അവൻ ധൈര്യവാനായിരുന്നു, അവൻ വ്യത്യസ്തനായിരിക്കുവാൻ ധൈര്യം കാണിച്ചു. ഡു യു ഹാവ് ദ ഡെയർ ടു ബി ഡിഫറെന്റ്? നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു നല്ല യേശുവിന്റെ പൈതലായിട്ട് നിൽക്കുവാൻ ആർ യു റെഡി? ഡു യു ഹാവ് ദ ഡെയർ ടു ബി ഡിഫറെന്റ്? ആർ യു ബോൾഡ് ഇനഫ് ടു ബി ഡിഫറെന്റ്? മറ്റുള്ളവരുടെ മുൻപിൽ, സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, ഫ്രണ്ട്സിന്റെ മുന്നിൽ, ഞാൻ യേശുവിന്റെ പൈതൽ. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടെന്ന് പറയാമോ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ യേശുവിന്റെ പൈതല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന സിബ്ലിംഗിന്റെ മുഖത്തോട്ട് നോക്കിയിട്ടൊന്ന് പറയാമോ, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ വിൽ ബി ഡിഫറെന്റ്. ഞാൻ ഡിഫറെന്റ് ആയിട്ട് ജീവിക്കും, കാരണം എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു ഫോളോ ദ ട്രെൻഡ്സ്. ഞാൻ ദൈവം ഈ ട്രെൻഡിനെ ഫോളോ ചെയ്യാനല്ല, ബട്ട് ഡെയർ ടു ബി ഡിഫറെന്റ്. എങ്ങനെ ഡിഫറെന്റ് ആകാൻ കഴിയും? ഡിഫറെന്റ് ആയിട്ട് ജീവിച്ച ഒരു കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ ഒരു മിഷണറി, ആ മിഷണറിയുടെ പേര് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന്. എങ്ങനെയാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഡിഫറെന്റ് ആയെന്ന് അറിയാം? പെട്ടെന്ന് പറയാം. ഡേവിഡ് ലിവിങ്സ്റ്റൺ ചെറുപ്പത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ വന്ന, ഹി വാസ് ഫ്രം എ പുവർ ബാക്ക്ഗ്രൗണ്ട്, വളരെ സാധുവായിട്ടുള്ള ഒരു കുഞ്ഞ്. എന്നാൽ അവൻ കഷ്ടപ്പെട്ട് പഠിച്ചു, അവൻ MBBS പഠിച്ചു കഴിഞ്ഞ് അവൻ നല്ലൊരു ഡോക്ടറായി അവരുടെ സ്ഥലത്ത്. ഇംഗ്ലണ്ടിലാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഇംഗ്ലണ്ടിൽ ഒരു നല്ല ഡോക്ടറായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, നിനക്ക് ഓ, നീ പഠിച്ച ഒരു ഡോക്ടറായി, വെരി ഗുഡ് ഡോക്ടർ ലിവിങ്സ്റ്റൺ, ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ, നിനക്ക് ഒത്തിരി പൈസ കിട്ടും, അല്ലെ? ഒത്തിരി ഡോക്ടറായി കഴിഞ്ഞാൽ. ഇവിടെ നമ്മുടെ ഷീല ടീച്ചർ, നിങ്ങളുടെ ഷീല ടീച്ചർ തീം പ്രസന്റ് ചെയ്ത ടൈമിൽ പറഞ്ഞു, ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വാട്ട് പ്രൊഫഷൻ യു ആർ പ്ലാനിങ് ടു അച്ചീവ്? ഏത് പ്രൊഫഷനും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഡേവിഡ് ലിവിങ്സ്റ്റണ് ഒരു ഡോക്ടറായി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡേവിഡ് ഓ, ഒത്തിരി പൈസ കിട്ടും. ഡേവിഡിന്റെ ബ്രദർ ജോൺ ലിവിങ്സ്റ്റൺ വന്നിട്ട് ഡേവിഡിനോട് പറഞ്ഞു, ഡേവിഡ് നിനക്ക് ഞാൻ നല്ലൊരു ആശുപത്രി പണിത് തരാം, അല്ലെ? നിനക്കൊരു നല്ല ആശുപത്രി പണിത് തരാം, അവിടെ നീ ഡോക്ടറായിട്ടിരിക്കണം, പേഷ്യൻസിനെയൊക്കെ ചികിത്സിക്കണം, ഒത്തിരി പൈസയൊക്കെ സമ്പാദിക്കണം. അപ്പൊ ഡേവിഡ് പറഞ്ഞു, നോ, സൺഡേ സ്കൂളൊക്കെ പഠിച്ചപ്പോ ഞാൻ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു, ഐ വിൽ ബി ഡിഫറെന്റ്. എല്ലാരും MBBS പഠിച്ച് ഡോക്ടർ ആകാൻ പോവാണെങ്കിൽ ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പോകും. അപ്പൊ ഡേവിഡിന്റെ ബ്രദർ ജോൺ ചോദിച്ചു, നീ എന്ത് ചെയ്യാൻ പോവാ, നീ എങ്ങനെയാ ഡിഫറെന്റ് ആയിട്ട് പോവാന്ന്? അപ്പോൾ ഡേവിഡ് പറഞ്ഞു, ഞാൻ ആരും നോക്കാനില്ലാത്ത ആഫ്രിക്കയിലെ കാടുകളിലേക്ക് പോവാണ്, ആരും ശ്രദ്ധിക്കാത്ത മനുഷ്യരെ ശ്രദ്ധിക്കാൻ പോവാണ്, ആരും കാണാത്ത മനുഷ്യരെ കാണാൻ പോവാണ്, ആരും ചികിത്സിക്കാത്ത മനുഷ്യരെ ചികിത്സിക്കാൻ പോവാണ്. അപ്പൊ ഡേവിഡിന്റെ ബ്രദർ ജോൺ പറഞ്ഞു, യോ ഡേവിഡേ, പോകരുത് പോകരുത്, നീ എന്ത് മണ്ടത്തരമായി പറഞ്ഞത്, വാട്ട് ഫൂളിഷ്നെസ് യു ആർ ടോക്കിംഗ്, യോ നീ പോകരുത്, അവിടെ ചെന്നാൽ അവർ നിന്നെ കൊന്നുകളെയും, നിന്നെ അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് ഡേഞ്ചർ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് പാമ്പുണ്ട്, സിംഹമുണ്ട്, അവിടെ ഫുൾ ഫോറസ്റ്റ് ഏരിയ. ഡേവിഡ് പറഞ്ഞു, നോ, ഞാൻ എന്റെ ഡിസിഷൻ എടുത്താണ്, ഞാൻ പള്ളിയിലിരുന്ന ഡിസിഷൻ എടുത്താണ് ഞാന് പഠിച്ച MBBS ഞാൻ ആളുകളെ ചികിത്സിക്കും. ഈ ഡേവിഡ് എന്ത് ചെയ്യുന്നറിയാമോ, അദ്ദേഹം ഒരു ആഫ്രിക്കൻ സ്ഥലത്തേക്ക് പോയി, ആഫ്രിക്കൻ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് ആളുകളോടൊപ്പം താമസിച്ച് അവരെ ശുശ്രൂഷിച്ച് അതിന്റെ ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലിയായിട്ടുള്ള ഒരു ബന്ധവും അദ്ദേഹത്തിന് സാധ്യമായി തീർന്നില്ല. അദ്ദേഹത്തെ ലയൺ അറ്റാക്ക് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിംഹത്തിന്റെ മുൻപിൽ പോലും അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് ഉണ്ടായി, സിംഹം അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യും. അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ്, കണ്ണിന് പ്രശ്നം, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, എന്നാലും അദ്ദേഹം അവിടെ ഉള്ള ആളുകളെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന്റെ ലൈഫ് ഫുൾ സാക്രിഫൈസ് ആയിരുന്നു ഫോർ ക്രൈസ്റ്റ്. അദ്ദേഹം ഡിഫറെന്റ് ആയിട്ട് ജീവിച്ചു. അദ്ദേഹം ആഫ്രിക്കയിൽ വെച്ച് തന്നെ മരിച്ചു. ആഫ്രിക്കയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ആഫ്രിക്കയിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശരീരം വിട്ടുതരുത്തില്ല, ഇംഗ്ലണ്ടിലേക്ക് വിട്ടുതരുത്തില്ല,
പക്ഷേ അവിടുത്തെ ഗവൺമെന്റ് ഇടപെട്ട് ഞങ്ങൾക്ക് ഈ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ബോഡി തിരിച്ചാണ് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, വി നീഡ് ദ ഹാർട്ട് ഓഫ് ഡേവിഡ് ലിവിങ്സ്റ്റൻ. ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിച്ച യേശുവിന്റെ സ്നേഹത്തെ ഞങ്ങൾ കണ്ട ആ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഹൃദയം ഞങ്ങൾക്ക് തരാമോ? അങ്ങനെ അവര് ആ ഹൃദയം എടുത്തെന്നാണ് പറയുന്നത്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ബോഡി അടക്കം ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം ആഫ്രിക്കയിൽ. ബിക്കോസ് അവർ പറഞ്ഞു, ഞങ്ങള് യേശുവിനെ കണ്ടത് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഹൃദയത്തിൽ കൂടെയാണ്, ഞങ്ങൾ യേശുവിന്റെ സ്നേഹം അറിഞ്ഞത് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഹൃദയത്തിൽ കൂടെയാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് ജനിച്ചു ജീവിച്ചു മരിച്ചിരുന്നെങ്കിലോ ആരറിയുമായിരുന്നു? എന്നാൽ യേശുവിന് വേണ്ടി അവന്റെ ലൈഫിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞാനൊരു ഡോക്ടറായപ്പോൾ എന്റെ യേശുവിന് വേണ്ടി ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ, എന്റെ യേശുവിന്റെ ഹീലിംഗ് മിനിസ്റ്ററിൽ ഞാനും ഒരു പാർട്ടാവുമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ ലൈഫിനെ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരെ മിഷണറി ആക്കി തീർത്തു. ഈവൻ ജോൺ ലിവിങ്സ്റ്റൺ ആശുപത്രി തുടങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ ജോൺ ലിവിങ്സ്റ്റൺ മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചത് എന്താണെന്ന് അറിയാമോ? ഹിയർ ലൈസ് ദ ബ്രദർ ഓഫ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഇവിടെ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ബ്രദറിനെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഒരു ആശുപത്രി തുടങ്ങി ഒരു ഡോക്ടറായി വെറുതെ ജീവിച്ചു മരിച്ചിരുന്നെങ്കിലോ ആരും അറിയാതെ ഒന്നും ചെയ്യാതെ പോകുമായിരുന്നു. എന്നാൽ നോക്കിക്കേ, യേശുവിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ട് പോയപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ ദൈവം അനുഗ്രഹിച്ചു. സോ കുഞ്ഞുങ്ങളെ, നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുമോ? നോട്ട് ഫോളോയിങ് ദ ട്രെൻഡ്സ്. നമ്മുടെ ഫ്രണ്ട്സ് പോകുന്നവിടത്തല്ല, നമ്മുടെ ട്രെൻഡ്സ് പോകുന്ന പോലെ അല്ല. ബട്ട് ആർ യു ബോൾഡ് ഇനഫ് ടു സേ ഐ വിൽ ബി ഡിഫറെന്റ് ആൻഡ് ഐ വിൽ ലീവ് ഫോർ ജീസസ്? യേശുവിന് വേണ്ടി ഞാൻ ഡിഫറെന്റ് ആയിരിക്കും, യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. സമയമില്ലല്ലോ, പെട്ടെന്ന് പോട്ടെ. മൂന്ന്, എങ്ങനെയാണ് ആ ബോയ് യേശുവിനെ ട്രേസ് ചെയ്തത്? ഹി ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ഫോർ ജീസസ്. യേശുവിനെ ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അവൻ കേട്ട, യേശുവിൽ നിന്ന് കേട്ട ലെസൺസ് കെയിം ഇൻ ടു ആക്ഷൻ. അവൻ അവന്റെ കയ്യിലുള്ള അപ്പവും അവന്റെ ബ്രെഡ് അവന്റെ കയ്യിലുള്ള മീനും അവിടെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തപ്പോൾ, യേശുവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ, വാട്ട് ഇറ്റ് മീൻസ്, അവൻ കേട്ട ലെസൺസ് അത് ആക്ഷനിലേക്ക് വന്നു. അവൻ പഠിച്ച VBS ക്ലാസ് ഇൻ ടു ആക്ഷൻസ്, അവൻ കേട്ട സോങ്സ് ഇൻ ടു ആക്ഷൻസ്. അല്ലേ കുഞ്ഞുങ്ങളെ, നമ്മൾ എത്രയോ പാട്ടും എത്രയോ ക്ലാസ് കേട്ടും, നമുക്ക് ഇത് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അവൻ അവന്റെ കയ്യിലുള്ളത് മാത്രമല്ല കൊടുത്ത്, അവനെ തന്നെ സമർപ്പിച്ച്. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഇമാജിൻ ചെയ്യുന്നത്, അവൻ കൈകൂപ്പി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കാണണം, കർത്താവേ എന്റെ കയ്യിലുള്ളത് നിനക്ക് സമർപ്പിച്ചപ്പോൾ നീ അത് എല്ലാവരുടെയും തൃപ്തിക്ക് ഉപയോഗിച്ചതുപോലെ, എല്ലാവരെയും നീ അതുകൊണ്ട് ബ്ലെസ് ചെയ്തതുപോലെ എന്നെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കാമോ? നമ്മളെ തന്നെ ആ ബാലനെ നോക്കിക്കേ, നമ്മൾ യേശുവിനെ ട്രേസ് ചെയ്തെന്ന് എപ്പോഴാ പറയാൻ സാധിക്കുന്നത്? When we have to say that we trace Jesus, ഒന്ന്, നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ഡിസയർ നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ഉണ്ടാകുമ്പോൾ, രണ്ട്, യേശുവിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ നമ്മൾ ഡെയർ ആകുമ്പോൾ, നമ്മൾ അതിനുള്ള ബോൾഡ്നെസ് ഉണ്ടാകുമ്പോൾ, മൂന്ന്, യേശുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ലൈഫിനെ കൊടുക്കുമ്പോൾ. യേശു കർത്താവിന്റെ അടുക്കൽ ഒരു കുഞ്ഞു വന്നിട്ട് ചോദിച്ചു, യേശു കർത്താവേ നീ എന്തിനാ എനിക്ക് വേണ്ടി മരിച്ചത്? അപ്പൊ യേശു പറഞ്ഞ ഒരു റിപ്ലൈ എങ്ങനെയാണ്? ഐ ഡൈഡ് ഫോർ യു because you live for me. ഞാൻ എന്തിനാ നിനക്ക് വേണ്ടി മരിച്ചതെന്ന് അറിയാമോ? ഐ ഡൈഡ് ഫോർ യു സോ യു ലീവ് ഫോർ മീ. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത് നീ എനിക്ക് വേണ്ടി ജീവിക്കാനാണ്. കൊച്ചുകൂട്ടുകാരെ, യേശുപ്പച്ച നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ യേശുവിന്റെ, ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ യേശുവിന്റെ ലൈഫിനെ കുറിച്ച് കേട്ടു, യേശുവിന്റെ മിനിസ്ട്രിയെ കുറിച്ച് കേട്ടു, യേശുവിന്റെ ബർത്തിനെ കുറിച്ച് കേട്ടു. എന്നാൽ ഇന്ന് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് രക്ഷ നൽകി നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന, നാളെ നമ്മെ ചേർക്കുവാൻ വരുന്ന, നിത്യജീവൻ നമുക്ക് നൽകുന്ന നമ്മുടെ യേശു കർത്താവിനെ, ആ യേശു കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ലൈഫിനെ സമർപ്പിക്കും, ഞാൻ എൻ്റെ ലൈഫിനെ സമർപ്പിക്കും, ഞാൻ എന്തുമായിക്കൊള്ളട്ടെ ഞാൻ എൻ്റെ ലൈഫിനെ കൊടുക്കും. നമ്മൾ എത്ര പാപം ചെയ്തവർ, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു ചിന്തയുണ്ട്, ദൈവമേ ഞാൻ എത്രയും തെറ്റ് ചെയ്തിട്ട്, ഞാൻ ഫെയ്ത്ത്ഫുൾ അല്ലാഞ്ഞിട്ടുണ്ട്, ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുറവുകൾ നിന്റെ മുന്നിൽ ഉണ്ടായിട്ട്, ഒത്തിരി ബലഹീനനായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, നീ എന്നെ കെയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇന്നും നിന്റെ മുന്നിൽ നിൽക്കാം. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടാണോ? അല്ല, ഞാനൊരു എല്ലാത്തിലും ഒരു ഒരു ടാലന്റ് കൊണ്ടാണ്? നോ. എന്റെ ബ്രില്യൻസ് കൊണ്ടാണ്? നോ. അതാ യേശു കർത്താവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്കും പറയാനായിട്ട് സാധിക്കണം, അയാം, ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സൊള്ളി ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ്, നിന്റെ കൃപ കൊണ്ട് മാത്രം കർത്താവ്. സോ ഐ ആം ഡെഡിക്കേറ്റിംഗ്, ഐ ആം സബ്മിറ്റിംഗ്, ഐ ആം കമ്മിറ്റിംഗ് മൈസെൽഫ് ബിഫോർ യു ലോർഡ്. ഞാൻ എന്നെ നീ എവിടാക്കിയാലും നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല പൈതലായിട്ട് ഞാൻ ജീവിക്കും. ഒരു കുഞ്ഞ് പാട്ട് നിങ്ങളെ പഠിപ്പിക്കും, ക്ലാസ് നിങ്ങൾ മറന്നാലും പാട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമെന്നാണ് എൻ്റെ വിചാരം.
അതുകൊണ്ട് ഒരു കൊച്ചു പാട്ട് നിങ്ങളെ പഠിപ്പിക്കാം. ഈ പാട്ട് പാടി നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. എന്നിട്ട് അഭിവന്ദ്യ തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഒന്നിച്ച് തീരുമാനമെടുക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. എങ്ങനെ യേശുവിനെ പൂർണ്ണമായി ട്രേസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിലൊരാഗ്രഹം, നമ്മൾ വ്യത്യസ്തരായി തീരാനുള്ള ഒരു തീരുമാനം. നമ്മെ തന്നെ നമുക്കുള്ളതിനെയും നമ്മുടെ ഉള്ളിനെയും ഉള്ളത്തെയും നമ്മുടെ ഉള്ളിനെയും നമുക്കുള്ളതിനെയും ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അച്ചാച്ചൻ ഈ പാട്ട് ഒരു ഒരു പ്രാവശ്യം ഒന്ന് പാടിത്തരും. എന്നിട്ട് നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് പാടിയിട്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം, നിങ്ങളുടെ വീട്ടിൽ, ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ ഇരുന്നോണ്ടാണല്ലോ ലീഡ് ചെയ്യുന്നത്, എന്റെ പേരൻസ് എല്ലാം ഇത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മളെ തന്നെ ഞാൻ ഇത് ലീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാൻ ഒരു പ്രാവശ്യം ഈ പാട്ട് പാടാം. സർവേശ്വരാ നിൻ സന്നിധിയിൽ വന്നിടുന്നീ സമയേ, സർവവും നിനക്കായി സമർപ്പിക്കുന്നു, നിൻഹിതം നിറവേറുവാൻ സമർപ്പിച്ചിടുന്നു എൻ കൈകൾ, സമർപ്പിച്ചിടുന്നു എൻ കാൽകൾ, സമർപ്പിച്ചിടുന്നു എൻ കൈകൾ, സമർപ്പിച്ചിടുന്നു എൻ കാൽകൾ, സമർപ്പിച്ചിടുന്നു എൻ ദേഹി ദേഹം, നിൻഹിതം നിറവേറുവാൻ സമർപ്പിച്ചിടുന്നു എൻ ദേഹി ദേഹം, നിൻഹിതം നിറവേറുവാ. സർവേശ്വരാ നിൻ സന്നിധിയിൽ വന്നിടുന്നീ സമയേ, സർവവും നിനക്കായി സമർപ്പിക്കുന്നു, നിൻഹിതം നിറവേറുവാ. സർവവും നിനക്കായി സമർപ്പിക്കുന്നു, നിൻഹിതം നിറവേറ്റുവാൻ. കുഞ്ഞുങ്ങൾക്കെല്ലാം കൈകൾ കൂപ്പി ചേർന്നൊരു പ്രാവശ്യം കൂടെ അച്ചാച്ചൻ്റെ കൂടെ എൻ്റെ കൂടെ പാടാം. സമർപ്പിച്ചിടുന്നു എൻ കൈകൾ, സമർപ്പിച്ചിടുന്നു എൻ കാൽകൾ, ചേർന്ന് പാടാം. സമർപ്പിച്ചിടുന്നു എൻ കൈകൾ, സമർപ്പിച്ചിടുന്നു എൻ കാൽകൾ, സമർപ്പിച്ചിടുന്നു എൻ ദേഹി ദേഹം, നിൻഹിതം നിറവേറുവാ. സമർപ്പിച്ചിടുന്നു എൻ ദേഹി ദേഹം, നിൻഹിതം നിറവേറുവാൻ. സർവേശ്വരാ നിൻ സന്നിധിയിൽ വന്നിടുന്നീ സമയം, സർവവും നിനക്കായി സമർപ്പിക്കുന്നു, നിൻഹിതം നിറവേറുവാൻ. സർവവും നിനക്കായി സമർപ്പിക്കുന്നു, നിൻഹിതം നിറവേറുവാൻ. എല്ലാ കുഞ്ഞുങ്ങൾക്കും തലകളെ വണക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും തലകളെ വണക്കാം. കൈകൂപ്പി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവമേ, എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച്, എല്ലാ കുഞ്ഞുങ്ങളും അച്ചാച്ചനിടയ്ക്ക് സ്ക്രീനിൽ നോക്കും, എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അധ്യാപകരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടിയിരിക്കും. കൈകളെ കൂപ്പാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ ജനിച്ച നാൾ മുതൽ, ഞാൻ ഈ ലോകത്തിൽ വന്ന നാൾ മുതൽ ഇന്നയോളം നീ എന്നെ കാത്തു പരിപാലിച്ചത് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അമ്മയുടെ ഉദരം മുതൽ ഈ നിമിഷം വരെയും ഈ നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചല്ലോ. നന്ദി കർത്താവ്. എല്ലാ കുഞ്ഞുങ്ങളും ഹൃദയം കൊണ്ടും നാവുകൊണ്ടും താങ്ക്സ് പറയണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നീ ഇത്രത്തോളം ഞങ്ങളെ കാത്തല്ലോ, നീ ഇത്രത്തോളം ഞങ്ങളെ കരുതിയല്ലോ. ഞങ്ങൾക്ക് ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നീ തന്നു. ഞങ്ങൾക്ക് നല്ല പേരൻസിനെ തന്നു, ഞങ്ങൾക്ക് നല്ല റിസോഴ്സസ് തന്നു, ഞങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ തന്നു, ഞങ്ങൾക്ക് നല്ല ഫുഡ് തന്നു, ഞങ്ങൾക്ക് താമസിക്കാൻ നല്ല വീട് തന്നു. എല്ലാത്തിനും ദൈവത്തിന് താങ്ക്സ് പറയാം. കർത്താവേ, എല്ലാത്തിനും താങ്ക്സ്. ഞങ്ങൾക്ക് നല്ല ചർച്ച് തന്നു, ഞങ്ങൾക്ക് നല്ല ലീഡേഴ്സിനെ തന്നു. കർത്താവേ, ഞങ്ങളെ, കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ തന്നു, എല്ലാം തന്നു. എല്ലാത്തിനും വേണ്ടി ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടും, ഞങ്ങൾക്ക് നീ എല്ലാം തന്നിട്ടും ചില സമയങ്ങളിൽ ഞങ്ങൾ നിന്നെ മറന്നുപോയിട്ടുണ്ട് കർത്താവേ. ആ കുറവിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാം. കുഞ്ഞുങ്ങളെല്ലാവരും ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറഞ്ഞ, കർത്താവേ പ്ലീസ് ഫോർഗീവ് മീ ലോർഡ്.
ഞാൻ നിന്നെ മറന്ന് ജീവിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ മറന്ന് ജീവിച്ചിട്ടുണ്ട്, ഏത് പുസ്തകം വായിക്കാൻ മറന്ന് ജീവിച്ചിട്ടുണ്ട്, കർത്താവെ മറ്റുള്ളവരെ സഹായിക്കാൻ മറന്ന് ജീവിച്ചിട്ടുണ്ട്, കർത്താവെ ഞാൻ ചില ദൈവിക കാര്യങ്ങൾക്ക് മുൻപിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, ദൈവ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ട്, കർത്താവിനോട് ചില സമയത്തൊക്കെ എനിക്ക് പിണക്കവും വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്, കർത്താവെ അതെല്ലാം ക്ഷമിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന്, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ അനുസരിക്കാതിരുന്നിട്ടുണ്ട് കർത്താവ്, ഞങ്ങളുടെ മുതിർന്നവരെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്, ആ കുറവിനെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ലേസിനെസ് ആയിട്ട് ഞങ്ങൾ അലസന്മാരായിട്ട് കൂടുതൽ സമയം ഇരുന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി ടാലന്റ് നീ തന്നിട്ടും അതൊന്നും യൂസ് ചെയ്യാതെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവ്, ഞങ്ങളുടെ ടൈം ഞങ്ങൾക്ക് നല്ലപോലെ കർത്താവെ പ്രയോജനമുള്ളതാക്കി തീർക്കാൻ അവസരങ്ങൾ ഒത്തിരി കിട്ടിയിട്ടും ഞങ്ങൾ കർത്താവെ മടി കൊണ്ട് കർത്താവെ പലതും ചെയ്യാതെ പോയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങളെ തന്നെയും നീ അറിയുന്നില്ല കർത്താവെ, നീ ഞങ്ങളെ സ്വീകരിക്കണമേ. ലോർഡ് അക്സെപ്റ്റസ്. നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒന്നിച്ച് പറയാം, കർത്താവെ നീ എന്നെ സ്വീകരിക്കണമേ, കർത്താവെ നീ എന്നോട് ക്ഷമിക്കണമേ. ആ ബോയി യേശുവിന്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ, യേശുവിന്റെ കയ്യിലേക്ക്, യേശുവിന്റെ മുന്നിലേക്ക് അടുത്തു വന്നപ്പോൾ അവൻ ഒരു ഡിസിഷൻ എടുത്ത പോലെ, കർത്താവെ ഞാൻ ഇന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നു, കർത്താവെ എന്താണ് എൻ്റെ ഡിസിഷൻ. ഈ വി ബി എസിൽ കൂടി യേശുവിനെ ഞാൻ ട്രേസ് ചെയ്തപ്പോൾ, കർത്താവ് യേശുവിനെ ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോൾ, കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, നീ എനിക്കൊരു നല്ല ഫ്രണ്ട് ആണല്ലോ, നീ എനിക്കൊരു നല്ല ഫാദർ ആണല്ലോ, നീ എനിക്കൊരു നല്ല മദർലി ലവ് തരുന്ന ദൈവമാണല്ലോ, കർത്താവെ നിന്നോട് അടുത്ത് വരുമ്പോൾ കർത്താവെ ഒന്നാമതായിട്ട് ഇന്ന് ഞങ്ങൾ പഠിച്ചതിൽ കൂടെ ലൈഫിൽ എപ്പോഴും നിന്നെ ഫോളോ ചെയ്യാം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കും. കർത്താവെ ഞങ്ങൾ മാറിപ്പോയാൽ, ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ, ആരും ഞങ്ങളെ കാണാനില്ലാത്ത സിറ്റുവേഷൻസിലും കർത്താവെ നിന്നെ ഫോളോ ചെയ്യുന്നവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കേട്ടത് കർത്താവെ മറ്റുള്ളവർ പോകുന്ന പോലെയല്ല, ട്രെൻഡിനും ഫ്രണ്ടിനും പുറകെ പോകാനായിട്ടല്ല കർത്താവെ, കർത്താവെ ഞങ്ങളെ ആക്കുന്ന ഇടത്ത് ഞങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ നീ എന്നെ ഒരു ഡോക്ടറാക്കുമ്പോൾ, കർത്താവെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു ഡോക്ടറാകുവാൻ, ദൈവമേ നീ എന്നെ ഒരു ടീച്ചറാക്കുകയാണെങ്കിൽ, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു ടീച്ചറാകുവാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം ഈ സമയം ദൈവത്തോട് പറയാം, കർത്താവെ ഞാൻ ഇന്നതാകാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇതാണ്, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതാണ്. അച്ചാച്ചൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒരു കുഞ്ഞുങ്ങളുടെ വി ബി എസ് ലീഡ് ചെയ്യണമെന്നുള്ള, ഒത്തിരി സ്ഥലങ്ങളിൽ യേശുപ്പച്ചൻ അച്ചാച്ചനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്നു. കർത്താവിനോട് അച്ചാച്ചൻ ഒരിക്കൽ വി ബി എസിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു, പറഞ്ഞു, കർത്താവ് ഞാൻ വലുതാവുമ്പോൾ അച്ചാച്ചൻ ഒരു കുഞ്ഞുങ്ങളെങ്കിലും യേശു കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കാൻ നീ സഹായിക്കണമെന്ന് ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ചാച്ചൻ അറിയത്തില്ലായിരുന്നു ദൈവം തമ്മിൽ അച്ചാച്ചനെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുവാൻ, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കാൻ യൂസ് ചെയ്തതുപോലെ കുഞ്ഞുങ്ങളെ നിങ്ങളും പറ, കർത്താവെ ഞാൻ വലുതാകുമ്പോൾ ഒത്തിരി പേർ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് പറയാം, ദൈവമേ എൻ്റെ പാപം നിക്ഷമിച്ചല്ലോ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ, ഞങ്ങളുടെ പാപം കർത്താവെ അത് കടുംചുവപ്പായിരുന്നു, അത് സ്കാർലറ്റ് പോലായിരുന്നു, എന്നാൽ അത് സ്നോ പോലെ അതിനെ നീ വെണ്മയാക്കി തീർത്തല്ലോ, നിന്റെ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ നേടിയെടുത്തു. കർത്താവെ ഇനി തെറ്റിപ്പോകാൻ ഞങ്ങളെ സഹായിക്കരുതേ, കർത്താവെ ഇനി തെറ്റിപ്പോകാൻ ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും ഒരു വാക്കുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് പറയാം, ദൈവകരങ്ങളിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും പറയണം, നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ തിരുമേനി ഈ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേയും, അവിടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും അനുദിനം പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തരുന്ന ഓരോ ദിവസങ്ങളും അങ്ങയുടെ അനുഗ്രഹങ്ങളാണ്, അങ്ങയുടെ ദാനമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നാളുകളിലും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ ആര് കണ്ടില്ലെങ്കിലും അവിടുന്ന് ഞങ്ങളെ കാണുന്നവനാണ്. ആര് സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളോടുകൂടെയുള്ള ദൈവത്തിന് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കും. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ പൈതങ്ങളെയും അവിടുന്ന് കാണണമേ. അവരേത് പ്രായത്തിലുള്ളവരായാലും അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് തൊടയണമേ.
അവരുടെ ജീവിതങ്ങളെ അവിടുന്ന് പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നവനാണ്. അതെല്ലാം തക്ക സമയത്ത് അവിടുന്ന് നിവർത്തിച്ചു നൽകും എന്നുള്ള വിശ്വാസം ഞങ്ങൾ. കർത്താവെ, അവനിന്നെടുക്കുന്ന തീരുമാനം, അങ്ങയോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ട് അവരിന്നെടുക്കുന്ന ആ പ്രതിജ്ഞ, ജീവിതത്തിന് അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കാൻ അവരെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിത ഓട്ടമോടുവാൻ അവരെല്ലാവരെയും സഹായിക്കണമേ. ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും അങ്ങയുടെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് ജീവിക്കുവാൻ അവരെ ഒരുക്കണമേ. അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും വേണ്ടുന്ന അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകണമേ. സാക്ഷ്യമുള്ള ജീവിതങ്ങൾ നയിക്കുവാൻ ഏവരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. ഈ VBS അനുഗ്രഹപ്രദമായിത്തീരുന്നു എന്ന് ഓരോരുത്തരും സാക്ഷ്യം പറയുവാൻ അവിടുന്നിടയാക്കണമേ. ഈ ഡെഡിക്കേഷൻ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് നൽകിയ താലന്തുകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യും. തുടർന്നും എടുത്തുപയോഗിക്കണമേ. അനേക പൈതങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് തീരുവാൻ പ്രിയമകന്റെ ജീവിതത്തിലൂടെ അവിടുന്ന് സാധിക്കും. നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരമല്ലുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അങ്ങേക്ക് വേണ്ടിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുന്നതിനായിട്ടും സ്തോത്രം. എടുത്ത തീരുമാനങ്ങൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ടും സ്തോത്രം. മാനവും മഹത്വം എടുത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സമർപ്പണത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അഭിമന്യ തിരുമേനിയോടും അച്ഛന്മാരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ റിബിന ചാച്ചനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയിടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്, നിങ്ങളാണ് ഭാഗ്യം ചെയ്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു VBS അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ദൈവം സഹായിച്ചല്ലോ. അത് ക്രമീകരിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും നേരിൽ കാണാം. അതുവരെ തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു സോ മച്ച്. I have decided to follow Jesus. എന്നുള്ള മനോഹരമായ ഒരു പാട്ടിലൂടെയും ദൈവവചനത്തിലൂടെയും എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ സംസാരിച്ച തോമസ് സാറോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുവാനായി റിബിൻ ഉപദേശിയെയും മഞ്ജു ടീച്ചറെയും അതുപോലെ ഷീല ടീച്ചറെയും സൗമ്യ ടീച്ചറെയും അത് പങ്കുവെക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. കുറച്ച് പാട്ടുകളൊക്കെ പാടാനും ആക്ഷൻ കഴിക്കാനും കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ പറ്റി അല്ലേ? ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ ആറാമത്തെ ദിവസത്തിൽ നമ്മുടെ VBS അവസാനത്തെ ദിവസത്തിലെത്തി. അങ്ങനെ അവസാനത്തെ ദിവസത്തിൽ എത്തിയപ്പോൾ നമ്മൾ നമ്മുടെ അങ്ങനെ അതിനുവേണ്ടി നമ്മുടെ തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തോമസ് അച്ഛൻ പറഞ്ഞ കഥയിലെ ആ കൊച്ചു ബാലൻ ആ ഒരു ചെറിയ യേശുപ്പച്ചന്റെ അടുത്തേക്ക് പോയി അവന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും മീനും യേശുപ്പച്ചന് വേണ്ടി സമർപ്പിച്ച് എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞപ്പോ
നമ്മുടെ ജീവിതത്തിൽ യേശുവിന് തന്ന ഒരുപാട് കഴിവുകളും ഇന്ന് വൈകുന്നേരം നമ്മൾ ലോകത്തിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ബിബിഎസിലൂടെ എന്തൊരു മാറ്റമാണ് യേശുപ്പച്ചൻ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളത് എന്ന് നമുക്ക് പങ്കുവെക്കുവാനുള്ള, ഷെയർ ചെയ്യാനുള്ള, നമ്മുടെ സാക്ഷ്യത്തെ, ടെസ്റ്റിമണിയെ പങ്കുവെക്കുവാനുള്ള ഒരു സമയമാണ് ഈ സമയം. നമുക്ക് കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ യേശുപ്പച്ചന് പറയാൻ വേണ്ടി തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള സമയം. ആരാണ് തുടങ്ങുന്നത്? ഷെയർ ചെയ്യാനുള്ള കൂട്ടുകാർക്ക് കൈപൊന്തിക്കുകയോ ചാറ്റ് ബോക്സിൽ പേരയക്കുകയോ ചെയ്യാം. പറയാനില്ലേ? സമർപ്പിക്കാം. ദൈവം ഇതുവരെ നമ്മൾ അനുഗ്രഹിച്ചു. ഈ ഒരു കഴിഞ്ഞ 5 ദിവസവും ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയം നിങ്ങളെ തന്നെ, നിങ്ങളുടെ മൈൻഡില് യേശു കർത്താവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കാം. യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മളിപ്പോ അനുഭവിക്കുന്നുണ്ട്. അത് യഥാർത്ഥ രീതിയിൽ തന്നെ അനുഭവിക്കാൻ ദൈവം നമ്മൾക്ക് ഓരോരുത്തരും കൃപ നൽകേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നമുക്ക് എല്ലാവർക്കും കണ്ണടച്ചൊരു നിമിഷം. ദൈവമേ, ഞങ്ങളിതാ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഓരോ മക്കളും, സ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് എൻ്റെ സീനിയർ സ്റ്റുഡൻസിനോടാണ്. ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളിപ്പം തന്നെ വരണം. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഈ ഒരു സമയം
നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ദൈവത്തെ മഹത്വീകരിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. അതിപ്പം തന്നെ യൂസ് ചെയ്യണം. പിന്നെ നമുക്കത് കിട്ടിയെന്ന് വരില്ല. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ഇമോഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. സ്പെഷ്യലി സീനിയർ സ്റ്റുഡൻസ് വരണം. നമ്മൾ ഇതുവരെ ഓരോ സ്റ്റെപ്പും വൺ സ്റ്റെപ്പ് ടുവേർഡ്സ് ക്രൈസ്റ്റ് എന്ന പോലെയായിരുന്നു അല്ലെ എടുത്തത്. യേശു കർത്താവിനെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റിമണി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്പെഷ്യലി സീനിയർ സ്റ്റുഡൻസിൽ ആരെങ്കിലും ഒരാൾ ഈ സമയം അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഈ സമയം ഓൾറെഡി ടെസ്റ്റിമണി പറഞ്ഞ ജീൻ, ജാനിയ, ജാനറ്റ് അവരോടുള്ള പ്രത്യേക നന്ദി ദൈവം സമർപ്പിക്കുകയാണ്. ദൈവം ആ മക്കളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിലേക്ക് അല്ലെ യേശു കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ പോലെ തന്നെ പണ്ട് VBS സൺഡേ സ്കൂളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ആ ഒരു സമയത്തിലായിരുന്നു ഞാൻ യേശു കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. അതിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് മഞ്ജു ചേച്ചി, നമുക്കറിയാം മഞ്ജു ചേച്ചിനെ എല്ലാവർക്കും അറിയാം അല്ലേ, മഞ്ജു ചേച്ചി, സൈമൺ അങ്കിൾ, ഇവരൊക്കെ ഈ സമയം ഓർക്കാണ്. അവര് പറഞ്ഞു തന്ന, അവർ യേശു കർത്താവിനെ പറ്റി കൂടുതലായിട്ട് അല്ലെ യേശു കർത്താവിലേക്ക് എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും നയിച്ചത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാൻ ദൈവം അവസരം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിലും ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ടായിരുന്നു. എൻ്റെ ഓരോ സ്റ്റഡീസിലാണെങ്കിലും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഓരോ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച കോളേജ് ആണെങ്കിലും ഒരിക്കലും ഞാൻ അഡ്മിഷൻ കിട്ടൂല, എൻട്രൻസ് ക്ലിയർ ചെയ്യുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ദൈവം എനിക്ക് ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു അഡ്മിഷൻ തന്നത്. ഇപ്പം ഓരോ കാര്യത്തിലേക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ഞാൻ പണ്ട് ഒരു VBS സ്റ്റുഡൻ്റ് ആയിരുന്നപ്പം ഇതേപോലെ പള്ളിയിൽ വെച്ച് പറഞ്ഞ ഓരോ ടെസ്റ്റിമണീൻ്റെയും ആ ഒരു അനുഗ്രഹമായിരുന്നു എന്നെ ഇവിടെ ഒരു ദൈവം എത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ദൈവകൃപയാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്തെ PhD അഡ്മിഷൻ ദൈവം എനിക്ക് തന്നു. ഈ സമയം നിങ്ങളും ഞാൻ പറയാണ് നിങ്ങളുടെ സീനിയർ സ്റ്റുഡൻസ് എന്തായാലും വന്ന് നിങ്ങൾ എന്നെ അൺമ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങൾ ടെസ്റ്റിമണി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും യേശു കർത്താവിനെ നമ്മൾ യേശു കർത്താവിലേക്ക് വരുമ്പോൾ അല്ലെ യേശു കർത്താവിന്റെ വചനം എപ്പം മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ കിട്ടുന്ന ഓരോ അവസരവും നിങ്ങൾ അത് യൂസ് ചെയ്യണം. അപ്പം ഈ സമയം ആരെങ്കിലും എന്തായാലും സ്പെഷ്യലി സീനിയർ സ്റ്റുഡൻസിനാണ് ഞാൻ ഫോക്കസ് കൊടുക്കുന്നത്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ഇപ്പം തന്നെ യേശു കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്തു എന്നും എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി യേശു കർത്താവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഅഫേം ചെയ്യാനായിട്ട് ദൈവം ഒരു അവസരം കൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇപ്പം യൂസ് ചെയ്യണം. ഇതാണ് സമയം. അപ്പം ഇതുവരെ ദൈവം പഠിച്ച് നമ്മൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് യേശു കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ ദൈവം ഒരു അവസരം നൽകിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ യു ഷുഡ് accept Jesus as your savior as well as it's this time that you need to say that I have accepted Jesus in my life. So allengil edengil oru thanksgiving aayittu ningalku endengil life la oru experience undengil ee oru samayam adu parayanayittu njan especially senior students ne shenikkana Daniel already unmute edittund. Thank you Neil. Appo namma ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. എന്റെ പേര് നീൽ സാമുവൽ ഡിമെല്ലോ എന്നാണ്. എനിക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഞാന് പ്രീമച്ചുവർഡ് ആയിട്ടായിരുന്നു ജനിച്ചത്. 8th month ഞാൻ ജനിച്ചത്. എന്റെ ബർത്ത് വെയിറ്റ് 1.9 ആയിരുന്നു. ജനിച്ച പാട് എന്നെ ബേബി മെമ്മോറിയലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്ന് 2 weeks ഞാൻ ICU ആയിരുന്നു. പിന്നെ
ഡോക്ടർ എന്നോട് വീട്ടിലേക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അവിടുന്ന് ഐസിയിൽ ഇരിക്കുന്ന മാതിരി തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതായത് പുറത്തൊന്നും പോവരുത്, ഫാനൊന്നും ഇടരുത്, അങ്ങനെ കൊറേ നിബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം അങ്ങനെ രണ്ടാഴ്ച വീണ്ടും കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ പോയി. അതിന്റെ മുന്നേ ഒന്നരാടം ചെക്കപ്പിന് പോവായിരുന്നു. അപ്പൊ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു റിക്കവറായി വരുന്നുണ്ട് എന്ന്. ആ അപ്പം അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം 8-ാം വയസ്സില് എനിക്ക് പനി വന്നു, സാധാരണ വരുന്ന മാതിരി. അപ്പം ഞാൻ ESI ഡിസ്പെൻസറിയിൽ പോയതായിരുന്നു, കനകാലിയ ബാങ്കിലുള്ള. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു അവന്റെ ഹാർട്ടിൽ എന്തോ ഒരു വേരിയേഷൻ ഉള്ള മാതിരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ബേബി മെമ്മോറിയലിന് ആദ്യം ചികിത്സിച്ച രാജേഷ് ഡോക്ടറെ അടുത്ത് ഞങ്ങൾ പോയി ചെക്കപ്പിന് അത് അന്വേഷിക്കാൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമില്ല. അതേപോലെ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതേപോലെ വീണ്ടും പനി വന്നിട്ട് ഞാന് വീണ്ടും ESI ഡിസ്പെൻസറിയിൽ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു വീണ്ടും എനിക്ക് അതേപോലെ വേരിയേഷൻ കാണുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും വേറെ വലിയ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് നടത്തി നോക്കാൻ. അപ്പൊ ഞങ്ങള് വേറെ ഡോക്ടറിന്റെ അടുത്ത് പോയി. എന്റെ അമ്മയുടെ ഒരു കസിന്റെ എന്റെ അമ്മയുടെ കസിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങള് വേറെ ഒരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു അവന്റെ എക്കോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്കോ എടുത്തപ്പോ മനസ്സിലായി എനിക്ക് ഹാർട്ടിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു എന്ന്. അന്ന് രണ്ട് ഓപ്ഷൻസ് ഞങ്ങൾ ഉണ്ടായിരുന്നു, ഒന്ന് മിംസ് പിന്നെ മറ്റേത് മെഡിക്കൽ കോളേജ് ആയിരുന്നു. അപ്പോ ആ സമയത്ത് മെഡിക്കൽ കോളേജിൽ പോവാ അങ്ങനെ ഇത് ഫുള്ളായിരുന്നു, അപ്പൊ അങ്ങനെ ഒന്നും പോവാൻ പറ്റില്ലായിരുന്നു. പിന്നെ മിംസില് പോവാനൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ അപ്പോഴാണ് അമ്മ പ്രെഗ്നന്റ് ആയത്. ഞങ്ങൾ ആ സമയത്ത് പോണ്ടിച്ചേരിയിലുള്ള ജിപ്മർ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം അവിടുന്ന് പിന്നീട് വാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറെ പ്രാവശ്യം പോയും വന്നും കളിച്ച് ലാസ്റ്റ് എന്റെ അനിയൻ അമ്മ പ്രസവിച്ചപ്പം അവനും ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു കുഴപ്പം. അപ്പോ അവനെ അഡ്മിറ്റ് ചെയ്തത് PVS ലായിരുന്നു. അപ്പൊ അവിടെ രമാദേവി ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ എന്നെയും ചെക്ക് ചെയ്തപ്പോ പറഞ്ഞു ഇവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട് PVS ല്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ക്യാമ്പിൽ പോയപ്പം അവിടെ റോട്ടറി ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബ് ഇങ്ങനത്തെ ഓപ്പറേഷനൊക്കെ നടത്തി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഞങ്ങള് കൊച്ചിയിലുള്ള അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ അവിടുന്നാണ് ഇങ്ങനെ സർജറി ചെയ്തത്, സ്റ്റണ്ടിട്ടത്. അങ്ങനെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ പോകുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു VBS ഒരുക്കി തന്ന എല്ലാ അച്ഛന്മാരോടും ബിഷപ്പിനോടും ഞങ്ങളുടെ ആദ്യത്തെ സെഷൻ എടുത്ത റിബിൻ ഉപദേശിയോടും അങ്ങനത്തെ ടീച്ചർമാർക്കും പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ ടീച്ചർമാർക്കും ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എത്രത്തോളം എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു അനുഗ്രഹത്തെ പറ്റി ടെസ്റ്റിമണി ആയിരുന്നു ആ മാം പറഞ്ഞത്. നീലിന് വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ മോനോട് കൂടെ ഉണ്ട്. ദൈവം ഇനിയും ആരോഗ്യവും ബലവും ശക്തിയും തരും. ഇനിയും കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ യേശു കർത്താവ് സഹായിക്കട്ടെ. ഇനി നമുക്ക് ആയുഷ് റെഡി ആയിട്ടുണ്ട്. ആയുഷിനെയും കൂടെ ഇൻവൈറ്റ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടേ? ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഞാൻ ആയുഷ് മെൽവിൻ ശരത്, ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ചിലെ ഒരു മെമ്പറാണ്. ഈ വർഷത്തെ VBS രജിസ്ട്രേഷൻ ഫോം കണ്ടപ്പോൾ ചെറിയൊരു സംശയം തോന്നി. കാരണം ഞാൻ വിചാരിച്ചു പാട്ടുകളും ക്ലാസ്സുകളും ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ഒക്കെ എങ്ങനെ ഓൺലൈനിൽ സാധിക്കുമെന്ന്. കാര്യം ഞാൻ ഒരു വർഷം
സെവൻ സ്റ്റാൻഡേർഡിലെ ഓൺലൈൻ ക്ലാസ് കണ്ടതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വി ബി എസ് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തത്. ക്ലാസ്സുകളും പാട്ടുകളും വളരെ മനോഹരമായിട്ടാണ് ടീം കോർഡിനേറ്റേഴ്സും ടീച്ചേഴ്സും അവതരിപ്പിച്ചത്. ചെറുപ്പം മുതലേ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് സൺഡേ സ്കൂളിലും വി ബി എസിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഈ കൊറോണ കാലത്ത് പള്ളികളൊന്നും ഇല്ലാത്ത സ്ഥിതിയിൽ, പള്ളിയിലൊന്നും അധികം പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ഈ വി ബി എസിൽ കൂടെ എനിക്ക് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ സാധിച്ചു. ഒന്നും കൂടി ഉറപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ തീം മാറി, ട്രേസ് ജീസസ് എന്ന തീം മാറി എനിക്ക് യേശുവിനെ പിന്തുടരാൻ കഴിഞ്ഞു. യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. യേശുവിനെ കുറിച്ച് പഠിക്കാൻ സാധിച്ചു. ജീസസിനെ ട്രേസ് ചെയ്ത്, ഇമിറ്റേറ്റ് ചെയ്ത്, ക്ലിക്ക് ചെയ്ത് കൂടെ നടന്ന് നാളെയും കൂടെ നടക്കാൻ എന്നെ ഈ വി ബി എസ് വളരെയധികം സഹായിച്ചു. ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റും എനിക്ക് നന്നായി മനസ്സിലാക്കാൻ ഈ വി ബി എസ് സഹായിച്ചു. പാട്ടുകളോടെയും ക്ലാസ്സുകളിലൂടെയും മനസ്സിലാക്കാൻ എനിക്ക് സഹായിച്ചു. അതിനെന്നെ സഹായിച്ച ടീം കോർഡിനേറ്റേഴ്സിനും അച്ഛന്മാർക്കും ഉപദേശിമാർക്കും ടീച്ചേഴ്സിനും എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഞാൻ കുറെ നേരം ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾക്കുന്നു. നമ്മുടെ തോമസ് ഉപദേശി പറഞ്ഞ കേട്ടു, അതുപോലെ സൗമ്യ പറഞ്ഞത് കേട്ടു, കുഞ്ഞി പിള്ളേർ പറഞ്ഞത് കേട്ടു. ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് പോവാം. ചിലപ്പം ചില കുട്ടികൾ ചിന്തിക്കും, ആ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, ടെസ്റ്റ് മണി പറയുന്നുണ്ട്, എനിക്ക് ചമ്മലാണ്, അല്ലെങ്കിൽ എനിക്ക് ആ ഫേസ് ചെയ്യാൻ, ക്യാമറ ഫേസ് ചെയ്യാൻ മടിയാന്ന് വിചാരിച്ച് ചില കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു സീനിയേഴ്സ് ഒക്കെ ഇന്ന് ഔട്ടായിരിക്കും, പുറത്താവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു സീനിയേഴ്സ് എടുത്ത സൗമ്യയും ഷീല ടീച്ചറും അത്ര നല്ലൊരു ക്ലാസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ റിയൽ ഒരു ഓഫ്ലൈനിലേക്ക് വി ബി എസിലേക്ക് ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളോടൊപ്പം പാട്ടുകൾ പാടാനും അതുപോലെ കഥകൾ പറയാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് എനിക്ക് ഏറ്റവും ബ്ലെസ്സിംഗ് ആയി വി ബി എസ് തോന്നുന്നത്, ആ സ്ഥലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, പക്ഷെ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ഫാമിലീൻ്റെ കൂടെയാണ്. യഥാർത്ഥത്തിൽ ശരിക്കും ഒരു ബ്ലെസ്സിംഗ് ആണ്. അച്ചാച്ചന്മാരുണ്ട്, അമ്മമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, അച്ഛന്മാരുണ്ട്, നമ്മുടെ ഉപദേശി ഉണ്ട്, അതുപോലെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ബിഷപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്റെ സാക്ഷി ഒന്ന്, ഇതുവരെയും ബിഷപ്പ് ഒരുപാട് പ്രാവശ്യം വി ബി എസിൽ വന്നിട്ടുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ കൊച്ചു മോനെ നീല പറഞ്ഞപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്റെ മൂത്ത കൊച്ചും ഇതേ അവസ്ഥയായിരുന്നു മോനെ. കാരണം മോന് 1 ഉണ്ട്, അവക്ക് 700 grams ഉള്ളു. പക്ഷെ ദൈവം മോ പറഞ്ഞതുപോലെ ഒരുപാട് അന്ന് എന്നെ തൊട്ടു. കാരണം എനിക്ക് തോന്നുന്നു അതിനു മുന്നമേ ഞാന് ഒരു 6 സൺഡേ സ്കൂൾ എടുത്തിരുന്നു. അപ്പോഴൊക്കെ എല്ലാ വി ബി എസിനും ഡയറക്ടർ ആയിട്ട് പോയി. ഇവിടെ പല പാരന്റ്സും എന്നെ അറിയാം, അവരും ചിലരില് നമ്മുടെ ഇവിടെ അമ്മയൊക്കെ എന്റെ കൂടെ ഡയറക്ടർ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വി ബി എസിലാണ് എനിക്ക് ആദ്യമായി, ഞാൻ വി ബി എസിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പോൾ ഡേവിഡ് എന്റെ കൊച്ചമ്മ മഞ്ജു, ഒരു ഇന്റർവ്യൂ നിനക്കുണ്ട് സിൽവറിസ് പബ്ലിക് സ്കൂളിൽ, നീ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു. അപ്പം അവിടുന്ന് എങ്ങനെ നമ്മൾ പോകും, കാരണം നമുക്ക് ഓരോ ഷെഡ്യൂൾ ആയിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും, നീ വേം ഇന്റർവ്യൂവിന് പോകുന്നു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് പോയി. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം എന്റെ കാര്യം ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞ് ഡെമോ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 15 ടീച്ചേഴ്സും, അത് ഹൈ ക്വാളിഫൈഡ്, എം സി എ കഴിഞ്ഞവര്, ബാംഗ്ലൂരിന്ന് പഠിച്ചവര്, ചെന്നൈ പഠിച്ചവര്. ഫസ്റ്റ് ഞാനായിരുന്നു, കാരണം ഞാനാണ് ഏറ്റവും അവിടെ ഫസ്റ്റ് എത്തിയത്. ഞാന് ക്ലാസ് എടുത്തു കഴിഞ്ഞു,
ക്ലാസ്സിലേക്ക് ഞാൻ കേറുമ്പം എനിക്കറിയില്ല ഞാനാണോ സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത 10th standard ഇരുന്നു മെയിൽ അവർക്ക് വെക്കേഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ആ കുഞ്ഞുങ്ങൾ ഷെയർ ചെയ്തു എന്റെ ടോപ്പിക് വെച്ചിട്ട്. അവിടുന്ന് എനിക്കൊരു എന്താ പതറിപ്പോ ഒന്നും എനിക്ക് തോന്നിയില്ല. തിരിച്ച് ഞാന് പുറത്തു വന്ന് ഞാൻ തിരിച്ച് ചേരില്ല എന്നപ്പോ ഞാൻ തന്നെ ചിന്തിച്ചു ഞാനാണോ ഇത് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് ഫാദർ എന്നെ വിളിച്ചു, ഇന്റർവ്യൂ എല്ലാവരും കഴിഞ്ഞു. അപ്പൊ ചോദിച്ചു മഞ്ജുഷയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണോ, അല്ല സാലറിന്റെ എല്ലാ കാര്യവും പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ വിളിക്കാം, നിന്നെ വിളി മഞ്ജുഷനെ വിളിക്കാന്നും പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ VBS കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവിടെ കുറെ പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു കത്തീഡ്രൽ ചേർച്ചിൽ. ആ ഒരു 2 മണിന്റെ ഉള്ളിൽ എനിക്ക് റിസൾട്ട് വന്നു, ആ സ്കൂളിൽ ജോലി കിട്ടിയിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നു ഓരോ VBSലും ചിലപ്പോ ഒക്കെ ഞാൻ പിറകോട്ടുന്നില്ല, രാത്രി എനിക്കൊരു സംശയം ഇനി ഇതൊക്കെ നിർത്തിയാലോ എന്ന്. പക്ഷെ ഓരോ എൻ്റെ ജീവിതത്തിലും ഞാൻ VBSൽ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് വരുമ്പോഴും എനിക്ക് ദൈവം ബ്ലെസ്സിങ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ 2 വർഷത്തോളം നമ്മുടെ വീട്ടിന്റെ ഉള്ളിലാണ്, നമുക്ക് പാപം ചെയ്യാൻ ഒരുപാട് വഴിയുണ്ട്. ക്ലിക്ക് ടു ജീസസ് നമ്മുടെ മൊബൈലാണ്, നമ്മൾ കേട്ടു, നമ്മൾ കഥകളിൽ കേട്ടു, നമ്മൾ തീം അത് തന്നെയായിരുന്നു, ഒരു തീം ക്ലിക്ക് ടു ജീസസ് ആണ്. നമുക്ക് പല വഴികളും കർത്താവ് കാണിച്ചു വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോയി നമ്മളെ കൂട്ടുകാരുടെ കൂടെ പോവാറുണ്ട്, ചിലപ്പോൾ നമ്മളെ മൊബൈലിൽ ഒരു എഡിക്റ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഗെയിമിൽ ഇപ്പോൾ PUBG അങ്ങനത്തെ ഒരു ഗെയിമിലൊക്കെ നമ്മൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മളതൊക്കെ ഇന്ന് നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്ത് യേശുപ്പച്ചന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കണം, കർത്താവേ ഈ ഡെഡിക്കേഷൻ ദിവസം ഞാൻ ചെയ്ത പല പാപം കൊച്ചു കൊച്ചു പാപങ്ങളാവും, ചിലപ്പോൾ മൊബൈലിലൂടെ ആവും, ചിലപ്പോൾ നമുക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മൾ രാത്രികളിൽ അച്ഛനും അമ്മയും അറിയാതെ ചാറ്റ് ചെയ്യുന്നുണ്ടാവും റൂമിൽ ഇരുന്നിട്ട്, കുഞ്ഞു കുഞ്ഞുങ്ങളാണെങ്കിൽ ഫുൾ ടൈം ഗെയിം ആയിരിക്കും. അപ്പൊ അതൊക്കെ മറക്കുക കർത്താവ്, ഇന്ന് അമ്മച്ചിനോട് പറയില്ല, പപ്പയോട് പറയില്ല, ഞാൻ ഇനി ചെയ്യില്ല, ഞാൻ ഇനി നിങ്ങളെ അനുസരിക്കും. ഇന്നൊരു തീരുമാനം എടുക്കുക യേശുവേ എന്റെ ജീവിതത്തിലും എന്നെ വളർ. ഞാൻ സാധാരണ ഒരു ഫാമിലിയിൽ വളർന്ന മക്കളെ, പക്ഷെ എന്നും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും എന്റെ മാതാവാണ് എനിക്ക് പഠിപ്പിച്ചത്. കാരണം എന്റെ വീട്ടിലെ അമ്മയുടെ ഒരു പ്രേരണയാണ് ഞാൻ ഇത്രത്തോളം എത്താൻ സാഹചര്യം ഒരുക്കി തന്നത്. ഇന്നും പലപ്പോഴും ഞാൻ എനിക്ക് കൊച്ചുങ്ങളായി പലപ്പോഴും ഞാൻ പള്ളിയിൽ പോവില്ല, അല്ലെങ്കിൽ VBS എടുക്കില്ല, സൺഡേ ക്ലാസ് എടുക്കില്ല എന്ന് പറയുമ്പം എന്നെ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ബലം തരുന്നത് എൻ്റെ അമ്മയാണ്. അതുപോലെ എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, എൻ്റെ സൺഡേ സ്കൂളിലെ ശീല ടീച്ചറുണ്ട്, അതുപോലെ സീനിയേഴ്സായി കുറേ പേരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓസ്റ്റിൻ സാറ്, നമ്മളെ ബേബി മാഷ് മരിച്ചു, ഇവരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ കത്തീഡ്രലിലെ ഓരോ മെമ്പേഴ്സുമാണ്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കും നല്ല ജോലി കിട്ടി, നല്ല സാലറി കിട്ടി, ഇനി നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനായി, ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും മഞ്ജു നീ എന്തിനാ അത്ര ഹാർഡ് വർക്ക് പള്ളിക്ക് വേണ്ടി ചെയ്യുന്നത്, എന്നോട് ചോദിക്കാറുണ്ട്. സിൽവർ വെച്ച ടീച്ചേഴ്സ് വരെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് നല്ല ജോലിയില്ലേ, നീ എന്തിനു പോകുന്നു. പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രി എനിക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നി, ഇതൊക്കെ എന്തിനാ ഞാൻ ചെയ്യുന്നത്, എന്തിനാ നമ്മൾ ഇത് ചെയ്യുന്നത്, എന്തിനാ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു. ഇപ്പം ഈ ഉപദേശി എന്നോട് ശരിക്കും ആ ഉപദേശി പറയുമ്പം കർത്താവ് കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്, ദൈവത്തിന് നാമം നമ്മള് എവിടെ ഏത് മേഖലയാണ്, നമ്മൾ ടീച്ചേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഈവൻ നമ്മളൊരു സ്റ്റുഡന്റ് ആയാലും കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നമ്മൾ സാക്ഷീകരിക്കണം. ജീവിതത്തിൽ ചെയ്ത നന്മകൾ മാത്രം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, ഒരിക്കലും നമ്മൾ മറന്നു നമുക്ക് ഇനി ഈ ഒരു അവസരം കിട്ടില്ല. പ്രത്യേകിച്ചും നല്ല നന്ദി പറയുന്നു, ഇപ്പം നല്ല സൗകര്യങ്ങൾ ഒരുക്കി തന്ന അച്ഛന് നന്ദി പറയുന്നു, ഉപദേശി അതുപോലെ സിബിൻ അച്ഛൻ, എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാം. ഇനി ആർക്കെങ്കിലും കർത്താവിന്റെ നാമം മറ്റുള്ളവരുടെ മുന്നേ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം അതിനായി വേർതിരിക്കുന്നു. കർത്താവേ എന്നെ നീ ബലപ്പെടുത്തണമേ, കർത്താവെ എന്നെ ഉയർത്തണമേ. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കർത്താവെ എല്ലാവരും അറിയണം യേശുപ്പച്ചൻ എൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കടന്നു വന്നെന്ന്. ഈ 5 ദിവസം എൻ്റെ VBSലൂടെ കർത്താവ് എന്നെ സംസാരിച്ചു, ഓരോ തീമിലും കർത്താവെ നീ എന്നോട് ഇടപെട്ടു എന്ന് നമുക്ക് പറയാൻ ഇടയാക്കണം. ആർക്കെങ്കിലും
ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും കുഞ്ഞു മനസ്സിന് കുഞ്ഞു മക്കൾക്കും അവസരമാണ് യേശുപ്പച്ച, എനിക്ക് നല്ല വി ബി എസ് തന്നെ എന്ന് പറയുവാന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഇനിയും ആഗ്രഹമുണ്ടല്ലോ യേശുപ്പച്ചനെ പറ്റി പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പറയാനുള്ള സമയമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് കൊറോണ പിടിച്ച ഒരു അനുഭവമാണ്. നമ്മള് അന്നൊരു ദിവസം നമ്മള് വീട്ടിൽ നിന്ന് എല്ലാരും, എന്റെ അമ്മമ്മക്ക് 4 മക്കളാണ്, അപ്പൊ 4 ആളും പല ഭാഗത്തുള്ളവരാണ്. അപ്പൊ അവരെല്ലാരും വീട്ടിൽ നിന്ന് പ്രാർത്ഥനയിക്കാൻ പറഞ്ഞ 4 സ്ഥലത്ത് നിന്ന് വന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥനയിച്ചു. 2-3 ദിവസം കഴിയുമ്പം എന്റെ അനിയനാണ് ആദ്യമായിട്ട് പനി പിടിച്ചത്. പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ അച്ചാച്ചന് പിന്നെ വയ്യാണ്ടായി. എല്ലാവർക്കും പനിയായി, ഒന്നിച്ച് പനിയായി. പിന്നെ അച്ചാച്ചന് വയ്യാണ്ടായി, പിന്നെ അച്ചാച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം കൊറോണയൊക്കെ ആണല്ലോ, അപ്പൊ എന്തായാലും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടറെല്ലാം. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അച്ചാച്ചന് കോവിഡ് പോസിറ്റീവ് ആണെന്ന്. അപ്പം തന്നെ നമ്മള് ക്വാറന്റൈനിലായി നിന്നു. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളെ വീട്ടിലെല്ലാ മെമ്പേഴ്സും കൊറോണ പോസിറ്റീവ് ചെക്ക് ചെയ്തു, കൊറോണ ചെക്ക് ചെയ്തു. അപ്പം എനിക്കും എൻ്റെ കസിൻ സിസ്റ്റേഴ്സും എൻ്റെ ഏച്ചിക്കും എൻ്റെ അനിയനും കൊറോണ പോസിറ്റീവ് ആണ്. അപ്പം നമ്മൾ 3 ആളും റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നു. അടച്ചിരുന്ന സമയത്ത് നമ്മൾ യേശു കർത്താവിനെ അടുത്തായിട്ട് കണ്ടൊരു ഫീല് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊറോണ അങ്ങനെ നമുക്ക് പിന്നെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ചുമയോ പനിയോ വയ്യാണ്ടാവോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കൊറോണ കാലത്തും. അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് വേറൊരാൾക്ക് കൊറോണ ഉണ്ടായിരുന്നു. അവർക്ക് വേറൊരു അയൽവാസിക്കാണ്, അവർക്ക് ഭയങ്കര ചുമയും വയ്യാണ്ടാവലും ഒക്കെ ആയിരുന്നു. പിന്നെ കൊറോണ ടെസ്റ്റ് ചെയ്യേണ്ട തലേന്ന് എല്ലാ എനിക്ക് ഇളക്കിയപ്പം എനർജി കുറച്ചും കൂടി നമുക്ക് മണമൊക്കെ കിട്ടി. വൈറ്റമിൻ സിന്റെ ഗുളിക തന്നിരുന്നു, ഓറഞ്ച് പിന്നെ ഹോർലീസ് അങ്ങനെ ഒരുപാട് തന്നു. അപ്പം യേശുക്കർത്താവ് അതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചു എന്ന് പറയണം. അപ്പം ചേച്ചിക്ക് നമ്മള് ടെസ്റ്റിന്റെ തലേന്ന് ചേച്ചിക്ക് മണം കിട്ടിയിരുന്നില്ല. അതുവരെ മണം ഉണ്ടായിരുന്നു, ആ സമയം മണം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് അന്ന് രാത്രി ചേച്ചി പറഞ്ഞു മണം കിട്ടിയില്ല. അപ്പം ചേച്ചിയും അമ്മയോട് പറഞ്ഞു ഒരു ഓറഞ്ച് തരുമോ, അതിന്റെ ഓറഞ്ചിന്റെ തൊലി മണപ്പിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് തരുമെന്ന് ചോദിച്ചു. അപ്പം ഓറഞ്ച് തന്നു, ഓറഞ്ചിന്റെ മണം ചേച്ചി കിട്ടിയില്ല. അപ്പം നമ്മള് യേശുവിനോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഒരുപാട് സമയം ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, യേശുവിന്റെ പാട്ട് പാടി നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യാൻ പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവായി, നമ്മൾ തിരിച്ചു വന്നു. ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പറയുകയാണ്, ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് കൊറോണ പോയി തന്നതിന് നന്ദി. പിന്നെ കഴിഞ്ഞ വർഷം 31 ഒക്ടോബർ എൻ്റെ പപ്പേന്റെ തലയിൽ ഒരു തടി വീണിരുന്നു. ആ തടി തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരുന്നു. അവിടുന്ന് ദൈവം രക്ഷിച്ചു, അതിശയകരമായി രക്ഷിച്ചു. ഇത് ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. ഇനി കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പറയാനായിട്ടുണ്ടോ?
കഴിഞ്ഞോ? കൂട്ടുകാരെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം സ്പർശിച്ച അല്ലെങ്കിൽ എൻ്റെ ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു സംഭവം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയെന്ന് വിചാരിക്കുക. വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ആരെങ്കിലും എന്നോട് എടാ നിനക്ക് എന്താവണമെന്ന് ആഗ്രഹം ചോദിച്ചാൽ ഞാൻ പറയായിരുന്നു എനിക്കൊരു പള്ളിയിലച്ഛനാവണം. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടന്നു. അങ്ങനെ ഞാൻ എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ എത്തിയ സമയത്ത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഡിസ്ലെസിയ എന്നൊക്കെ പറയും, ലേണിംഗ് ഡിസോർഡർ എന്നൊക്കെ പറയും. ആ സമയത്ത് എന്നോട് ബി എഴുതാൻ പറഞ്ഞാൽ ഞാൻ ഡി എഴുതും. ഇ എഴുതുന്ന സമയത്ത് രണ്ട് ലൈൻ മൂന്ന് ലൈൻ വരയ്ക്കേണ്ടടുത്ത് ഞാൻ നാല് ലൈൻ വരയ്ക്കും. ഈ താരസെമിൻപേർ എന്നുള്ള പടമൊക്കെ കൂട്ടുകാരായാലും കണ്ടില്ല, അതുള്ള പോലെ എനിക്ക് ഒരു ലൈനിൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ലായിരുന്നു. എത്ര പഠിച്ചാലും അത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പം എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എൽ കെ ജി പഠിക്കുമ്പം ടീച്ചേഴ്സ് പറഞ്ഞു ഒരു വർഷവും കൂടെ ഇവൻ എൽ കെ ജി പഠിക്കട്ടെ, യു കെ ജിയിലേക്ക് പോകാനായിട്ടുള്ളതൊന്നുമില്ല. അങ്ങനെ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. എപ്പോഴും ഓരോ ക്ലാസ് എക്സാം കഴിയുമ്പോഴും വല്ലാത്ത സങ്കട, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കും, വിശപ്പിച്ചാൽ എനിക്ക് നല്ല ഓർമ്മ തരണേ, നല്ല രീതിയിൽ എഴുതാൻ സഹായിക്കണേ, എൻ്റെ കുറവുകളൊക്കെ മുന്നോട്ട് പോകാൻ സഹായിക്കണേ. അങ്ങനെ വി ബി എസ്സിൽ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ വാക്കിയൊക്കെ എഴുതാൻ പറയുമ്പം കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ആയിട്ട് വാക്കി എഴുതുമ്പം എന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു ടീച്ചറുണ്ട്, രാജമേൻഡി എന്ന് പറയും. രാജമേൻഡി ഇന്ന് ഇവിടെ ലോകത്തിലില്ല, യേശുപ്പച്ചൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ രാജമേൻഡി പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമപ്പെടണ്ട, നിനക്ക് യേശുപ്പച്ചന് വേണ്ടി ജീവിക്കണം എന്നൊരു ആഗ്രഹമില്ലേ, ആ യേശുപ്പച്ചനെ മുറുകെ പിടിച്ച് എപ്പോഴും പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവാം. നിന്റെ കുറവുകളെ നോക്കുന്ന ഒരു ദൈവമല്ല നിനക്കുള്ളത്, മറിച്ച് നിന്റെ കുറവുകളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുമാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലെ എപ്പോഴും പ്രതീക്ഷ. യേശുപ്പച്ചൻ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, എന്നാലും യേശുപ്പച്ചനെടുത്ത് ഉപയോഗിക്കണമെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഒരു ബിയും ഡിയും സ്മോൾ ലെറ്റർ എഴുതാൻ അറിയാത്ത, ഈ എഴുതുന്ന സമയത്ത് ഒരുപാട് വരകൾ വരച്ചിരുന്ന, ഒരു ലൈനിൽ ഒന്നും എഴുതാൻ പറ്റാത്ത എന്നെ യേശുപ്പച്ചനെടുത്ത് ഉപയോഗിച്ചു. യേശുപ്പച്ചന് വേണ്ടി സമർപ്പിക്കാമെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു സ്വപ്നവും കണ്ടിട്ടില്ല, വേറെ ഒരു ആഗ്രഹവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് യേശുപ്പച്ചന് വേണ്ടി പ്രവർത്തിക്കണം, കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം, യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കണം, ഒരു പള്ളിയിലച്ഛനാവണം, ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. യേശുപ്പച്ചനോട് ഇത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അങ്ങനെ അക്ഷരത്തെറ്റും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഡിഗ്രി പഠിക്കാൻ പറ്റി, അതിനുശേഷം ബാംഗ്ലൂർ പോയി സെമിനാരി പഠിക്കാൻ പറ്റി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കഴിവല്ല, യേശുപ്പച്ചൻ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം. കൂട്ടുകാരെ, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കൊച്ചു കൊച്ചു കുറവുകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ യേശുപ്പച്ചനോട് പറ, യേശുപ്പച്ച എനിക്ക് ഈ കുറവുണ്ട്, എന്നാൽ യേശുപ്പച്ചന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് യേശുപ്പച്ചനോട് പറയാം. യേശുപ്പച്ചൻ നിങ്ങളെടുത്ത് ഉപയോഗിക്കും. നിങ്ങൾ എന്ത് ജോലിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഏത് ജോലിയാണ്, നിങ്ങൾക്ക് ഡോക്ടറാവാം, ടീച്ചറാകാം, എന്ത് വേണമെങ്കിലും ആകാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പോവുക, അവിടെയൊക്കെ യേശുപ്പച്ചൻ നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാം, ഒരു അവസരം കൂടെ തരാം. ഏതെങ്കിലും കൂട്ടുകാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യേശുപ്പച്ചൻ ചെയ്ത അത്ഭുതങ്ങളാവട്ടെ, അല്ലെങ്കിൽ യേശുപ്പച്ചൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന എന്തുമാവട്ടെ, പറയാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാർക്ക് ഇപ്പൊ പറയാൻ ഒരു അവസരം കൂടെ നൽകുകയാണ്.
ഹലോ, കേക്കുന്നില്ലേ? കേക്കല്ലോ. ഒന്നാമത്തെ മൗത്തം ഉണ്ടാകട്ടെ. കേക്കുന്നുണ്ട്? ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇരുന്നതല്ല. കേൾക്കുന്നില്ല. ജുബി ചേച്ചി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. ഞാൻ ഈ വി ബി എസിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുങ്ങിയ ആളായിരുന്നു. അനിലച്ചൻ്റെ കൂടെയും മറ്റു മീറ്റിങ്ങുകളിലൊക്കെ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഡാഡിയും എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. എൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്തത്. അതിൽ തലേ ദിവസം ഞാൻ ഇന്ന് ഓർക്കുന്നു, കഴിഞ്ഞ വി ബി എസ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം നമുക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും യേശു കർത്താവിനെ പിടിച്ചാൽ മതി, യേശു കർത്താവ് നമ്മളെ നടത്തും. കാരണം എൻ്റെ ഡാഡി പള്ളിത്തെ ഫാദറായിരുന്നു, തിരുമേനിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പോളിയുടെ അച്ഛൻ്റെ മോളാണ് ഞാൻ. അപ്പൊ അച്ഛൻ എന്നും പറയാറ്, പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യേ നടത്തുന്ന ദൈവമാണെന്ന്. അത് ഞാൻ പിറ്റത്തെ ദിവസം അറിയില്ലായിരുന്നു. ദൈവം എനിക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം വരാനിരിക്കുന്നത് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ആ പ്രയാസങ്ങളുടെ മധ്യേ ഈ ഒരു നിമിഷം എനിക്കിവിടെ ഇരിക്കാൻ പറ്റി. ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനും മാത്രമാണ് കയറിയത്. ഒരിക്കലും ഞാൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ പിന്നെയും പിന്നെയും ആരും കൊണ്ടോ എന്നിങ്ങനെ പറയുമ്പം ഈ കുഞ്ഞു മക്കളോട് ആകെ ഒരു കാര്യമേ പറയാനുള്ളൂ, ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചോള. ജീവിതം എന്ന് പറയുന്നത് വെറും സന്തോഷമുള്ളതല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന മാത്രം ലഭിക്കുന്നതല്ല ജീവിതം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും മധ്യേ നമ്മുടെ കരം പിടിച്ച് നടത്തുന്നവനാണ് യേശുക്രിസ്തു. ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുന്നത്, ആ ഇടുങ്ങിയ പാതയിലൂടെയാണ് യേശു കർത്താവിൻ്റെ അടുത്തേക്കുള്ള വഴി. അതൊരിക്കലും ഭയങ്കര എപ്പോഴും ഹാപ്പിനെസ് ആണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്ക് പെട്ടെന്ന് ആഗ്രഹിക്കുന്ന എല്ലാം അങ്ങോട്ട് ദൈവം തരാറില്ല, ഞാൻ ഒരുപാട് സമയം കാത്തിരിക്കണം. എനിക്കൊരു കുഞ്ഞുണ്ടായതിനിപ്പോ പലരും പറഞ്ഞു ചെറിയ വെയിറ്റ് കുറഞ്ഞ്, എനിക്കുണ്ടായ മോള് 1.3 വെയിറ്റിലായിരുന്നു എനിക്ക് വാവ ഉണ്ടായത്. ഉണ്ടായത് തന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ്. എന്നിട്ടും ആ മോക്കൊരു പ്രയാസമില്ലാതെ എൻ്റെ തമ്പുരാൻ കാത്ത് പരിപാലിച്ചിരുന്നു. പക്ഷെ ഇന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലുണ്ടായ അനുഭവങ്ങൾ, ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോഴും ഞങ്ങൾ പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഡാഡി ഇല്ലാന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, യേശു കർത്താവിനെ മുറുകെ പിടിച്ചാൽ ജീവിതത്തിൻ്റെ ഏത്, കാരണം ഇപ്പം നമ്മൾ കാണുന്ന ലോകത്ത് കാണുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവരോട് വളരെ, നമ്മൾ മറ്റുള്ളവരെക്കാട്ടും വലിയവരായതുകൊണ്ടല്ല നമ്മളെ യേശു കർത്താവ് കാക്കുന്നത്. നമുക്ക് കുറവുകളേ ഉള്ളൂ, എന്നിട്ടും യേശു കർത്താവ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ കൃപയാന്ന് ആലോചിക്കുക. അപ്പൊ ജീവിതത്തിൽ എന്നും ഈ മക്കൾ ഇവിടെ കേൾക്കുന്ന എല്ലാവരും വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇന്ന് മുതൽ യേശു കർത്താവിന് മുറുകെ പിടിച്ചോളാം. യേശു കർത്താവിന് മുറുകെ പിടിച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കഥയില്ലേ, പത്രോസ് യേശു കർത്താവ് വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നപ്പം പത്രോസ് പറഞ്ഞു, യേശു ഞാനും ഇതുപോലെ ഇറങ്ങി നടക്കട്ടെ. അവൻ വിശ്വാസം ഉണ്ടായിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വിശ്വാസമൊക്കെ പോകല്ലേ, വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ നമുക്ക് വിശ്വാസം പോയി പോകുന്നുണ്ട്. പത്രോസ് അതുപോലെ വിശ്വാസം പോയി പോയതുകൊണ്ടാണ് പത്രോസ് വെള്ളത്തിലേക്ക് വീണത്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? യേശു കർത്താവ് കരം കാണിച്ചിട്ട് പത്രോസ് യേശു കർത്താവിന്റെ കൈ പിടിച്ചപ്പോ ഉയർത്തെഴുന്നേക്കാൻ പറ്റി. ഇന്നും അത് ഓർക്കുന്നു എൻ്റെ ഡാഡി പറഞ്ഞത്, യേശു കർത്താവിനെ പിടിച്ച് ജീവിച്ചോളൂ, പ്രയാസങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിന് കൈ പിടിച്ച് ജീവിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ഇല്ല.
സിന്ധു ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാട്ടെ. കേൾക്കുന്നില്ലേ? കഴിഞ്ഞ 10 വർഷമായി ഞാൻ ദൈവത്തിന് മുറുകെ പിടിച്ച് നടക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പാടും സംഭവ ബഹുലവുമായ ഒരു ജീവിതമായിരുന്നു എൻ്റെത്. ഒരു 10-11 വർഷം മുൻപ് ഞാൻ പള്ളിയിലൊക്കെ പോവുമായിരുന്നു, പക്ഷേ ദൈവവചനങ്ങളോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലോ കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നില്ല. പള്ളിയിൽ പോവും, പക്ഷെ അതനുസരിച്ച് സിന്ധു ടീച്ചർ അൺമ്യൂട്ടായി തോന്നുന്നു. ഒരു 10-12 വർഷം മുന്നേ ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു, പക്ഷെ ഇതുപോലെ ഇങ്ങനെ VBSലേക്കും പള്ളിയിലെ വചനങ്ങൾ പഠിക്കാനും വിമൻസ് ഫെലോഷിപ്പിൽ പ്രവർത്തിക്കാനും പൊതുരംഗത്ത് പ്രവർത്തിച്ച് എല്ലാവർക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവ മക്കൾക്ക് വേണ്ടി ദൈവവചനം പറഞ്ഞു കൊടുക്കുക, അതിലൊക്കെ എനിക്ക് ദൈവം ഒരവസരം തന്നത് എൻ്റെ ഈ 12-11 വർഷത്തെ ഒരു അനുഭവമാണ്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയായിരിക്കും എന്നെ പറ്റി, പക്ഷെ ഞാൻ ഇന്നത് സാക്ഷ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ കാര്യങ്ങൾ. ഒരു 10 വർഷം മുന്നേ എൻ്റെ ഭർത്താവിന് അന്നു മുതലാണ് ഞാൻ കൂടുതൽ ദൈവത്തിലേക്ക് വിശ്വാസം ദൈവത്തിലേക്ക് വന്നത്. 10 വർഷം മുന്നേ എൻ്റെ ഭർത്താവിന് ഒരു ചുമയും BSNL ജോലി ചെയ്യാണ്, ചുമയും പനിയും ഒക്കെ വന്നു. അപ്പോൾ പല ടെസ്റ്റുകളൊക്കെ ചെയ്തു, സാധാരണ പല ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെ ഡോക്ടറെയൊക്കെ കാണിച്ചു. അവസാനം ഞങ്ങൾ അമൃതയിലെത്തി. അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ശ്വാസകോശത്തിന് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്, ജീവിക്കാൻ വളരെ പ്രയാസമാണ്. 1 മാസം കൂടിപ്പോയാൽ 1 വർഷം, അതിനുള്ളിൽ എന്തെങ്കിലും നടക്കൂ. അതുകൊണ്ട് അന്ന് എൻ്റെ 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്, 10-ലും 8-ലും 10-ലും 7-ലും പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഞാൻ BM ടീച്ചറാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാവരോടും ദൈവത്തിൻ്റെ ഒരു ഈ കാര്യം, ദൈവത്തിൻ്റെ ഒരു എനിക്ക് എന്നിൽ ദൈവം ചെയ്തു തന്ന ഈ ഒരു കാര്യം ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാറുണ്ട്, സാക്ഷ്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇവിടെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. 65 കിലോ ഉള്ള ഒരാള് 47 കിലോ ആയി മാറി, ഞാനൊക്കെ ഇങ്ങനെ കോരിയെടുക്കാം. എങ്കിലും ഞാൻ ധൈര്യം കൈവിട്ടില്ല, ഞാൻ വീട്ടിലെത്തി. അന്ന് ഞാൻ ദൈവത്തിന് അന്ന് വീട്ടിലെത്തിയപ്പോൾ ഒരു മരണ വീട് പോലെ കുടുംബക്കാർ മുഴുവൻ ഉണ്ട്, മരിക്കാനായ ഒരാളെ കുടുംബക്കാർ കാണാൻ വരുമല്ലോ. അന്ന് ഞാൻ ദൈവത്തിന് അന്നാണ് ഞാൻ ദൈവത്തിനോട് മുട്ടിപ്പൈ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പൊ എനിക്ക് പിറ്റേ ദിവസം ഒരു ഭയങ്കര ഒരു ശക്തി വന്നു. അപ്പൊ അവിടുന്ന് വരുമ്പോഴേ അവര് പറഞ്ഞിരുന്നു, മലബാറിലൊരു നാരായണൻ കുട്ടി ഡോക്ടറുണ്ട്, അവരെ കാണിച്ചാൽ മതി, മരിക്കുന്നത് വരെ ചികിത്സിക്കണ്ടേ, കാണിക്കണ്ടേ, വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം എല്ലാ ടെസ്റ്റുകളും കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, 4th സ്റ്റേജ് അല്ലേ, ലങ്സിന്റെ ഭൂരിഭാഗവും പോയിട്ടുണ്ട്, ടീച്ചറെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കുക, ടീച്ചർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ, പ്രാർത്ഥിക്കുക. ഞാൻ കൊടുക്കുന്ന മരുന്നിനും ഞാൻ കൊടുക്കുന്ന ഈ ട്രീറ്റ്മെന്റിനും എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാതിരിക്കില്ല. അങ്ങനെ 12 കീമോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നെടുത്തു. വലിയ മിറാക്കിളൊന്നും സംഭവിച്ചില്ല, എങ്കിലും ഒരു മരിക്കാതെ ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ പോയി. പക്ഷെ അന്ന് മുതല് പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഭർത്താവും ഞാനും മക്കളും ഒക്കെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. പിന്നെ ഓരോ വർഷവും ഈ 10 വർഷത്തിനുള്ളിൽ ഓരോ വർഷവും എടുക്കുന്ന സ്കാനിങ്ങിലും അദ്ദേഹത്തിന്റെ അസുഖം കുറഞ്ഞു 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 വന്നു. ഇപ്പൊ 11th വർഷമാണ്, പൂർണ്ണമായിട്ടും ഭേദമായി, ഒരു കുഴപ്പമില്ല, പഴയതുപോലെ തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റി, ഞങ്ങൾക്ക് സന്തോഷമായി. പക്ഷെ ഈ ഒരു അത്ഭുതം, ഈ ഒരു വിടുതൽ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ വിശ്വസിച്ച കർത്താവാണ്. കർത്താവാണ് ഈ ലോകശാന്തി തന്നെ, ഈ കർത്താവിന്റെ അടിപ്പിണരുകളാണ് അദ്ദേഹത്തെ സൗഖ്യമാക്കി തന്നത്. ദൈവത്തിലേക്ക് വരുവാനും കൂടുതൽ ദൈവവചനം പഠിക്കുവാനും ദൈവത്തിനനുസരിച്ച് ജീവിക്കുവാനും ദൈവവേല ചെയ്യുവാനും
ദൈവം ഞങ്ങളെ സഹായിച്ചത് ഈ ഒരു അത്ഭുതത്തിലൂടെയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എല്ലാവിധത്തിലും ഞങ്ങളുടെ ദൈവം അനുഗ്രഹിച്ചു. ഒരു നാളും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ദൈവത്തിന്റെ വഴിയിലൂടെ ഇന്നും നടക്കും. നമ്മൾ ഒരുപാട് പേരുടെ അനുഭവങ്ങളെല്ലാം നമ്മളിപ്പോ കേൾക്കുകയുണ്ടായി. അപ്പോ എന്റെ ഒരു കുഞ്ഞ അനുഭവം കൂടെ ഞാൻ പറഞ്ഞ അനിലച്ചൻ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ യു കെ ജി പഠിക്കുന്നത് തന്നെ എന്റെ അച്ഛൻ എനിക്ക് മരിച്ചു പോയതാണ്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് കഷ്ടങ്ങളിലൂടെയും എല്ലാ വഴികളിലൂടെയും എല്ലാം ദൈവം നമ്മളെ നടത്തി. അപ്പോ കുഞ്ഞിലേ പഠിക്കുമ്പോഴൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു ടീച്ചർ ആവണം, ഇതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ പഠിച്ച് പഠിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം തന്നെയാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മൾ വിചാരിക്കും നമ്മൾ പോകുന്ന വഴികളെല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും എന്നും വിചാരിക്കും, ഇന്നും നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഓരോ വഴികളും വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു വഴികളും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുമെന്ന് ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എനിക്കൊരു ചേച്ചിയാണുള്ളത്. അപ്പൊ ഞങ്ങള് എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓരോ വഴികളിലൂടെ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. അപ്പൊ അത്രയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാലും ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും അവിടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. വളരെ വളരെ കഷ്ടമായ അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ ആഗ്രഹം എന്താണ് അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്തിരുന്നത്. വരുന്ന ആ ഒരു സാഹചര്യത്തോട് ഒത്ത് പഠിക്കാൻ ദൈവം പഠിക്കാൻ ഒരുക്കി തന്നു. എം എസ് സി വരെ പഠിച്ചു. അപ്പോഴും ടീച്ചർ ആവണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പോഴും ഇനി അത് ഒരിക്കലും സാധ്യമാകില്ലല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് ജീവിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ടും ഞാൻ മെറിബോയ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനൊക്കെ ഇടയായി. അങ്ങനെയും വർക്ക് ചെയ്ത് അങ്ങനെയും പോയി. പക്ഷെ എവിടെയോ ദൈവം വീണ്ടും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തെ അറിയുകയും എൻ്റെ ഇപ്പൊ അമ്മ മദറിലോ, അപ്പൊ അവരെന്നോട് എന്തോ ദൈവം ചോദിപ്പിച്ചതായിരിക്കാം, നിനക്ക് ടീച്ചർ ആവണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിക്കണോ എന്ന് ചോദിക്കുകയുണ്ടായി. വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് അതിനു വേണ്ടി പഠിക്കണം. അങ്ങനെ ഞാൻ ബി എഡ് എടുത്തു. അങ്ങനെ ഞാൻ പഠിച്ചു. ഇപ്പൊ എനിക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വരെ സാധിച്ചു. ഇത് നല്ല എനിക്ക് മനസ്സിലാകുവാൻ സാധിച്ചത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നാം ദൈവത്തോടെ സമർപ്പിച്ച് എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുവോ നമുക്ക് നടത്തി തരും. ഒരിക്കലും ദൈവം നമ്മളെ പിന്നോട്ട് വലിക്കുകയില്ല. ഇന്ന് എത്രയോ കുഞ്ഞുങ്ങളെ ഓരോ സൺഡേ സ്കൂളിൽ ഇപ്പൊ മഞ്ചേച്ചിയൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജിപ്സേച്ചി മഞ്ചേച്ചി ഞങ്ങൾ എന്നെ സംസാരിക്കണം. വി പി എസിന്റെ നൈറ്റൊക്കെ ഞങ്ങള് ഫോൺ ചെയ്ത് ഉറങ്ങുന്നിട്ട് രാത്രി 2 മണിക്കൊക്കെയാണ്. അത്രയും നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോഴെല്ലാം ഞങ്ങൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് എല്ലാം മാറ്റി വെച്ച് നമുക്ക് പോകാം. മഞ്ചേച്ചിയുടെ ഒക്കെ ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു പ്രചോദനം കിട്ടാറുണ്ട് മുന്നോട്ട് പോകുവാനും. അതുപോലെ ഓരോ ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട് നൈറ്റിലെ അനിലച്ചന്റെ ലീഡിങ്ങിലൂടെ പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശരിക്കും ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെ പഠിപ്പിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് ദൈവം അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എല്ലാവർക്കും നന്ദി. അനിലച്ചൻ പ്രാർത്ഥിച്ചിട്ട് ഈ യോഗം അവസാനം. ഈ വർഷത്തെ ബി ബി എസ് ക്ലാസ്സുകൾ ഇത്ര അനുഗ്രഹപ്രദമായ രീതിയിൽ നടത്താൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് സമാപന ദിവസമായി നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോഴും ഇത്രയും വികാരഭരിതമായ ജീവിത അനുഭവങ്ങൾ കൊണ്ടത് സമ്പന്നമാക്കി. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സമർപ്പണം എന്നതിലുപരി എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച നിമിഷങ്ങളാണ്.
നമ്മൾ ഇതിനോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കുട്ടികളുടെ ആക്ടിവിറ്റീസും അവരുടെ ബാക്കി കലാരൂപങ്ങളൊക്കെ ഉൾപ്പെടുത്തി. പക്ഷെ ഇതൊരു വന്നെത്തി നിൽക്കുന്ന ഈ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ടിരിക്കാനേ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഒഴിവാക്കി വീഡിയോ ഷെയറിങ് ഒഴിവാക്കി നമ്മൾ പ്രാർത്ഥനയ്ക്ക് തിരിക്കുന്നത്. ഇന്നത്തെ മോർണിംഗ് സെഷൻ ഇത്രയും അനുഗ്രഹപൂർണമാക്കി തീർത്ത നമ്മുടെ ബിഷപ്പും അതുപോലെ യു ടി സി വിദ്യാർത്ഥിയുമായ തോമസ് ഡാനിയൽ സാറും അതിനേക്കാൾ അതൊക്കെ ജീവിതത്തിലൊരു മെച്ചുറായ ദൈവിക സാക്ഷ്യമായിട്ട് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു മനസ്സിൽ നിന്ന് നമ്മളെയെല്ലാം കരയിപ്പിച്ച ധൈര്യത്തോടുകൂടിയുള്ള ദൈവത്തെ സാക്ഷീകരിക്കുന്ന ഒരു ഒരു പ്രതികരണം ഉണ്ടായി. നീൽ സാമുവൽ ഡിമില ജീവിതത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് ആ അവസ്ഥകളിലെല്ലാം നടത്തിയ ദൈവത്തെ മറ്റുള്ളവരുടെ മുൻപിൽ അവരുടെ കൂട്ടുകാരുടെ മുന്നിൽ കേൾക്കുന്നവരുടെ മുന്നിലെല്ലാം തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന വാക്കുകൾ അത് ആരുടെയെങ്കിലും മനസ്സിനെ രൂപാന്തരപ്പെടും, ആരുടെയെങ്കിലും മനസ്സിൽ അതൊരു ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു വഴി വരും. അതുപോലെ ആയുഷ് പറഞ്ഞു, എല്ലാ ടീച്ചേഴ്സും നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇത്ര നാളും സംസാരിക്കുമ്പം ഈ ഒരു മനസ്സിൻ്റെ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ടാണോ ഇതിലേക്ക് അടുത്ത് വന്നത് എന്നൊന്നും ഈ നിമിഷം വരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഓരോരാളെയും ദൈവം വിളിച്ചപ്പോൾ അവരെക്കുറിച്ച് വ്യക്തമായ ഒരു പർപ്പസ് ദൈവത്തിനുണ്ടായിരുന്നു. അവർക്ക് മാത്രമേ ഈ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, അവരിലൂടെ മാത്രമേ ഈ സമൂഹം ഒരു വിശ്വാസമുള്ള ഒരു സമൂഹമായിട്ട് രൂപപ്പെടുക. ദൈവം അതിനെല്ലാം വഴിയൊരുക്കി. മോർണിംഗ് സെഷൻ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഉച്ചക്ക് കുഞ്ഞുങ്ങളുടെ ഈ വർഷത്തെ വി ബി എസിൻ്റെ പ്രോഗ്രാമുകളുമായിട്ട് നമുക്ക് പങ്കുചേരാം. കൃത്യം 3 മണിക്ക് തന്നെ നമ്മൾ ആരംഭിക്കും. എല്ലാ പാരൻസും കൂടി ഉണ്ടാകണം, അവരെ സഹായിച്ച അവരുടെ ഗ്രാൻഡ് പാരൻസും സിബ്ലിങ്സ് എല്ലാം കൂടി ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. ഇത്ര ഭംഗിയാക്കി തീർത്ത ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി നമുക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് അല്പനേരം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കാം. എല്ലാ അനുഭവിച്ച നന്മകൾക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെ ഉണർത്തിയ നമ്മുടെ വിശ്വാസത്തെ വളർത്താൻ നമ്മെ തൊട്ട ദൈവ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒന്നുമില്ലാത്ത ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ജീവിതങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഇത്രത്തോളം ഉയർത്താൻ ദൈവമേ ഞങ്ങൾ എന്തുള്ളു എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾ എത്തിക്കണം. കൃപയുള്ള കർത്താവേ, ഈ നിമിഷങ്ങളെല്ലാം അവിടുത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവിടുന്ന് ഞങ്ങളെ നിറച്ചതിനായിട്ട് സ്തോത്രം. വ്യത്യസ്ത ജീവിത അനുഭവങ്ങളെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതിനെ ഒന്ന് ചികഞ്ഞെടുക്കാൻ, അതിൽ കർത്താവിൻ്റെ മഹത്വം ഒന്ന് അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടുന്ന് ജീവിതത്തിൽ ഇടപെടാത്തവരായിട്ട് ഇന്ന് ആരും കൂടി വന്നിട്ടില്ല കർത്താവേ. ഞങ്ങളൊക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപാകെ നിന്നെ സാക്ഷിക്കുന്നതിന് മടി കാണിക്കുകയും വിമുഖതരായിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മടി മാറ്റി ഞങ്ങൾ ദൈവത്തെ സാക്ഷീകരിക്കാനുള്ളവരാണെന്ന ബോധം ഞങ്ങളിൽ നൽകി മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ സാക്ഷിക്കുന്നവരായിട്ട് നീ ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞ് വ്യത്യസ്ത ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള മക്കളായിട്ട് ഈ സമൂഹത്തിൽ ഇറങ്ങിപ്പോകണം. അവർ പോകുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാക്ഷിയായിട്ട് നിലനിൽക്കാൻ ദൈവം അവരെ ധൈര്യപ്പെടുത്തണം. എന്ത് പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ഏത് പ്രലോഭനങ്ങളുടെ കൂടെ അവർ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴും കർത്താവെ ദാനിയേലിൽ പ്രകടമായ വിശ്വാസം, കർത്താവെ അതുപോലെ ശമുവേലിൽ കണ്ട വിശ്വാസം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും കാണാൻ
ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കുക, ഞങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവര് രാവും പകലും ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ ഇരിപ്പുകൾ ഒന്നും വൃതാവായില്ലെന്ന് ഓർക്കാൻ ദൈവം കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ സാന്നിധ്യത്തിന്റെ മറവിൽ വീണ്ടും ഞങ്ങളെ നിറച്ച് ഇത് അനുഗ്രഹപൂർണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും. മാനു മഹത്വം എടുക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ചേർന്ന് കർത്തൃ പ്രാർത്ഥന ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമശ്ശേരിപ്പെടണമേ, തിരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരുന്നു. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുന്നു. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം, ശക്തിയും, മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മുടെ എല്ലാവരോടും, ഈ മോർണിംഗ് സെഷനിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളോടും, അവരുടെ രക്ഷിതാക്കളോടും, അവരുടെ ഭവന സാഹചര്യങ്ങളോടും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. കൃത്യം 3 മണിക്ക് നമ്മളെല്ലാവരും വീണ്ടും ഒന്നിക്കും. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ എനർജറ്റിക്കായി 3 മണിക്ക് മൊബൈലോ കമ്പ്യൂട്ടറോ ഓൺ ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. സുമിജക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. നോട്ടീസ് അല്ലെങ്കിൽ ജോയി മാഷ്കോ ആർക്കെങ്കിലും ഓക്കെ ബൈ അപ്പം. റയാൻ ടാറ്റ അൻലിയ ഹായ്. നമ്മളെ നടനാ ഇത്, നടൻ. ഓക്കെ തോമസ് സാർ, താങ്ക് യു വെരി മച്ച്. ഇൻസ്പയറിംഗ് മെസ്സേജ്.